അടുക്കളയുടെ അടുത്തുന്ന വാഴയില്ലേ അതിന്റെ കൊലവെട്ടി പഴിപ്പിച്ചതാ മോളെ എന്തു ഇതാ വരുന്നു അച്ഛാ അച്ഛന് സ്കൂളിൽ പോകാൻ സമയമായി ശരി അച്ഛൻ പോയിട്ട് വരട്ടെ അച്ഛൻ പോയിക്കോളൂ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കൊണ്ടുവരാം ശരി അച്ഛാ ഗോപിയേട്ടൻ രാവിലെ എത്തുമെന്നല്ലേ പറഞ്ഞിരുന്നത് ഇതുവരെ കണ്ടില്ലല്ലോ അവൻ വരും ശ്രീധര ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക പലപ്പോഴും പറഞ്ഞതാ നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല മുത്തശ്ശി പറയാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ ജയേട്ടന്റെ വിവാഹ കാര്യമല്ലേ അത് തന്നെയാ ഈ മകരത്തിൽ ഇവന് വയസ്സ് 30 തികയും ഇവന്റെ പ്രായത്തില് നീ കല്യാണം കഴിഞ്ഞ് രണ്ടു കുഞ്ഞുങ്ങൾ അച്ഛനുമായി എത്രയോ ആലോചനകൾ വന്നു ഇവൻ എന്തായി കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മ എന്നാവനോട് ചോദിക്കൂ അല്ലേ കല്യാണ കാര്യം പറഞ്ഞപ്പം അവൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പോന്ന പോക്ക് കണ്ടില്ലേ ചേട്ടാ ചേട്ടൻ ബാങ്കിലേക്ക് പോകുമ്പോ എന്നെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യണം ആ വേഗം വരൂ ഗോപിയേട്ടാ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി ജോലി കിട്ടിയോ ഇല്ല അതെ ഗോപിയേട്ടന് പഠിത്തവും ബുദ്ധിയും കൂടി പോയിട്ടാണ് ജോലി കിട്ടാത്തത് അതെ പഠിച്ചതാണ് തകരാറായത് അല്ലെങ്കിൽ ചുമടെങ്കിലും എടുക്കാമായിരുന്നു പോട്ടെ ഗോപിയേട്ട ഗോപിയേട്ടന് ജോലി കിട്ടും നല്ലൊരു ജോലി വലിയൊരു എഞ്ചിനീയർ ആയിട്ട് എന്തോ എന്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് ജോലി കിട്ടിയാലോ ഗോപിയേട്ടൻ എനിക്ക് എന്ത് തരും കണ്ടോ കണ്ടോ ഒന്നും തരാതിരിക്കാനാണ് മിണ്ടാതിരിക്കുന്നത് കൊതിയൻ ശമ്പളം വാങ്ങിച്ചിട്ടേ എല്ലാം അങ്ങ് ബാങ്കിലിട്ടോ ആർക്കും ഒന്നും തരണ്ട അതാ നല്ലത് എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല ഗോപിയേട്ട ഗോപിയേട്ടന് ഒരു ജോലി കിട്ടിയാ മതി അയ്യോ ഗോപിയേട്ടന്റെ അടുത്ത് സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല അച്ഛന് ചോറ് കൊണ്ടുപോകണം ഞാൻ പോട്ടെ ഗോപി നിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു കുറെ കാലമായല്ലോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ചില ചെറിയ കോൺട്രാക്ടർമാരുണ്ട് അവരുടെ ആരെങ്കിലും കൂടെ നിനക്ക് ജോലി ചെയ്തൂടെ എഞ്ചിനീയറിംഗ് പാസ്സായ നീ മാത്രമേ ജോലി ഇല്ലാതെ നിൽക്കുന്നുള്ളൂ ആരെങ്കിലും 10 പേരോട് അന്വേഷിക്കണം എവിടെയെങ്കിലും ജോലി കിട്ടുമോന്ന് അന്വേഷിക്കാഞ്ഞിട്ടല്ല ജോലി കിട്ടാഞ്ഞിട്ടാ എങ്ങനെ കിട്ടും അത് നിനക്ക് ജോലിയുടെ ആവശ്യമുണ്ടോ ഇവിടെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് കഴിഞ്ഞാൽ മതി എന്നല്ലേ നിന്റെ വിചാരം ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നിനക്ക് നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കാമായിരുന്നല്ലോ എത്ര ബുദ്ധിമുട്ടിയിട്ട് അവനൊരു ജോലി സമ്പാദിച്ചത് നിനക്കറിയാമോ ഇന്നപ്പോലെ ജോലി ഇല്ലാതെ എണ്ണി തിരിഞ്ഞ് അവനും നടക്കാമായിരുന്നല്ലോ 10 പൈസ വേണമെങ്കിൽ എന്റെ മുമ്പിൽ കൈതീട്ടേണ്ട ഗതികേടാ നിനക്ക് വന്നിരിക്കുന്നത് എനിക്ക് കാപ്പി വേണ്ട മുത്തശ്ശി അച്ഛൻ പറഞ്ഞത് മുത്തശ്ശി കേട്ടില്ലേ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് പണം കടം തരാൻ അച്ഛൻ കടപ്പെട്ടവനാണെന്ന് കരുതിയ ഇതുവരെ ഞാൻ ചോദിച്ചത് പക്ഷേ ഇപ്പൊ അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അച്ഛന്റെ മുമ്പിൽ കൈനീട്ടുവായിരുന്നു പോട്ടെ മോനെ അവൻ എന്തൊക്കെയോ പറഞ്ഞു നീ അതൊന്നും വകവിക്കണ്ട വാ വന്ന് കാപ്പി കുടിക്ക വേണ്ട മുത്തശ്ശി മുത്തശ്ശി പൊയ്ക്കോളൂ നീ എന്തിനാണ് അവനെ വഴക്ക് പറഞ്ഞത് അവൻ കൊണ്ടുവന്നിട്ട് വേണോ ഇവിടെ കഴിയാൻ ഈ തോന്നലാണ് അവനെ നശിപ്പിക്കുന്നത് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അവന്റെ ജീവിതത്തോടെങ്കിലും അവനൊരു ഉത്തരവാദിത്വം വേണ്ടേമ്മേ കുളിക്കാനും കാപ്പിടിക്കാനും വിളിച്ചിട്ട് അവൻ വരുന്നില്ല രാവിലെ വന്ന് കയറി ഉടനെ തന്നെ നീ അവനെ വേദനിപ്പിച്ചില്ലേ അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കളഞ്ഞാലോ മോനെ ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ചേട്ടാ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ നീ എഞ്ചിനീയറിംഗ് പഠിച്ചത് നിന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി മനുഷ്യനായ ഒരു ജോലി വേണം നിനക്ക് ഒരുപക്ഷെ അതുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എന്നാലും ജോലിയുള്ളതൊരു അന്തസ്സാമോനെ നീ സമ്പാദിച്ച് എനിക്ക് ഒന്നും തരണ്ട നിനക്കൊരു നല്ല ഭാവി ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത് ഡാ ഇവിടെ നോക്ക് എനിക്ക് നിന്നെ ശാസിക്കാനും വഴക്ക് പറയാനും അവകാശമില്ല അല്ലേടാ ഉണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം പിന്നെ ഞാൻ നിന്നെ ഒന്നും പറയില്ല അച്ഛൻ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ നിനക്ക് എന്നോട് വഴക്കുണ്ടോടാ വഴക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ചിരിക്കും അച്ഛാ എന്റെ ശ്രീധര എന്നാ പിന്നെ ഇവൻ വന്ന് കയറി ഉടനെ ഇതായിക്കൂടായിരുന്നു കുടിക്കടാ കാപ്പി കുടിക്കടാ
പ്രമേ ജയദേവനെ നോക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അയാൾ ഒരു സ്ത്രീ വിദ്വേഷിയാ. നീ നിന്റെ ജോലി ചെയ്യും. മാമരം കോച്ചും തണുപ്പത്ത്, താഴ്വര പൂത്തൊരു കുന്നത്ത്, മൂടിപ്പുതച്ച് കിടക്കും കാറ്റേ, മൂളിക്കുതിച്ച് പറന്നാട്ടെ. മോഹൻ വായിക്കൂ. നിന്റെ പുസ്തകം എവിടെ? നീ പഠിക്കാനാണോ ക്ലാസ്സിൽ വരുന്നത്? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ. പുസ്തകം കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. പോടാ ഇറങ്ങി. പറഞ്ഞത് കേട്ടില്ലേ? പോയി പുസ്തകം എടുത്തോണ്ട് വാ. എനിക്ക് എനിക്ക് പുസ്തകമില്ല സർ. നിന്റെ പുസ്തകം എവിടെ? അത് ആരെടുത്തു? ഏ, ഞാൻ പുസ്തകം വാങ്ങിയിട്ടില്ല സർ. അമ്മയുടെ കയ്യിൽ കാശില്ലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ പുസ്തകം വാങ്ങി തരാത്തത്. നിനക്ക് അച്ഛനില്ലേ? ഇല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി. മോഹൻ, വൈകുന്നേരം നീ സ്കൂൾ വിടുമ്പോ എന്റെ കൂടെ വരും. നിനക്ക് ആവശ്യമുള്ള പുസ്തകം ഞാൻ വാങ്ങിച്ചു തരാം. അമ്മാവ എന്താടാ? ഒന്നുമില്ല, അമ്മാവരും മുത്തശ്ശേരിലും കണ്ടിട്ട് പോവാന്ന് വെച്ചു. എന്താ പുതിയ വല്ല കോൾ ഒപ്പിക്കാനാണോ വരവ്? എനിക്കിപ്പ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നീ ദുബായിക്ക് ആളെ കയറ്റിയേക്കാന്നും പറഞ്ഞ് കാശ് വാങ്ങിച്ചെന്നോ, അത് പോലീസുകാർ അറിഞ്ഞോന്നോ, എന്നിട്ട് നിന്നെ അറസ്റ്റ് ചെയ്തെന്നോ ജയിലിലിട്ടോന്നോ കേട്ടല്ലോ, ശരിയാണോ? അതെ മാവ, അതെ. കുറെ കുടുംബങ്ങൾ പട്ടിണിയാണ്. അവിടെയുള്ളവരെ പിടിച്ച് ദുബായിക്ക് അയക്കാന്ന് വിചാരിച്ചു. പാവങ്ങളെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് കരുതി. പക്ഷെ പോലീസുകാർ സമ്മതിക്കുന്നില്ല. അവരെന്നെ കുറെ നാളുകൾ അകത്ത് വിട്ടു, പിന്നെ വിട്ടു. എന്നാ പിന്നെ ദുബായിക്ക് മറ്റുള്ളവരെ കയറ്റി അയക്കുന്ന ഭേദം നിനക്ക് തന്നെ കൂടെ പൊക്കൂടെ? അവിടെ കാലാവസ്ഥ മോശമാണ് അമ്മ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാനില്ലെങ്കിൽ ഒരു പണി നടക്കില്ല. മതി, വലിയ വലിയ ആ പെട്ടിയെടുത്തുണ്ടാകണമെന്ന് ഇറങ്ങിക്കോ. അതെന്താ അമ്മ, ഒരു സ്നേഹമില്ലാത്തത് പോലെ. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളപ്പോഴൊക്കെ നീ എനിക്കതിന് പകരം തന്നിട്ടേ പോയിട്ടുള്ളൂ. അമ്മാവ, അമ്മാവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സഹോദരിയുടെ മകൻ, വിവരമില്ലാത്ത പയ്യൻ എന്ന് വിചാരിച്ച് സമാധാനിക്കുമായിരുന്നു. നിന്റെ സാരോപദേശം ഒന്നും ഇവിടെ കേൾക്കണ്ട. മുത്തശ്ശി, മുത്തശ്ശി മോനെ, മുത്തശ്ശി നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്റെ പൊന്നു മോനെ, മുത്തശ്ശി നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. നിന്റെ അമ്മയുള്ള കാലത്ത് നിന്നെ എങ്ങനെ വളർത്തിയതാണെന്ന് അറിയാമോ? പവനൊരച്ചു തന്നാ നിന്നെ വളർത്തിയത്. അത് കയ്യിൽ തന്നാ മതിയായിരുന്നു. ഇപ്പൊ നല്ല വരിക, ഞാൻ രക്ഷപ്പെട്ടു പോയിരുന്നു മുത്തശ്ശി. ആ മുത്തശ്ശി, എനിക്കൊന്ന് കുളിക്കണം, വല്ലാതെ വിശക്കും ചെയ്യുന്നു. എന്റെ മോൻ എന്നാ കുളിക്കും, ദോശയുടെ മാവിരിപ്പുണ്ട്. മുത്തശ്ശി വേഗം രണ്ട് ദോശ ഇട്ടു തരാം, പിന്നെ അത്താഴം കഴിക്കാം. അവനെ പിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ പോവാണോ? കഴിഞ്ഞ ഇവിടെ താമസിപ്പിച്ചിട്ട് അവൻ എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് പോയത്? നീ എന്റെ വാച്ച് മോഷ്ടിച്ചില്ലടാ. മോഷ്ടിച്ചു എന്ന് പറയരുത് അമ്മാവ, ഞാൻ എടുത്തുണ്ടോ എന്ന് പറ. ഞാൻ സഹിക്കാം. സുനിതയുടെ വള മോഷ്ടിച്ചതോ? സമ്മതിച്ചു. അമ്മാവിന് രണ്ട് വാച്ച് ഉണ്ടായിരുന്നു, അതിൽ ഒരു വാച്ച് ഞാൻ എടുത്തു. അവൾക്ക് രണ്ട് വളകൾ ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് ഞാൻ എടുത്തു. ഇവിടെ ഇല്ലാത്ത വല്ല സാധനം ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് അതിന് അമ്മാവൻ വഴക്ക് പറഞ്ഞെങ്കിൽ ഞാൻ സഹിച്ചേരും. വളരെയും വാച്ചിന്റെ കാര്യമൊന്നും അമ്മാവൻ പറയരുത്. 1.5 പവന്റെ വള, 300 രൂപയുടെ വാച്ച്, ഇതിനെല്ലാം കണക്ക് പറയുന്നവർ ദരിദ്രവാസികളാണ് അമ്മാവ. ഞാനിവിടെ നിൽക്കുന്നത് അമ്മാവന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നു. മുത്തശ്ശി മോനെ, മുത്തശ്ശി എടാ, നിനക്കാകെ ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അവൾ മരിച്ചു. ശരിയാണ് അമ്മാവ, അമ്മാവനെ അമ്മാവ എന്ന് വിളിക്കാൻ ഞാനല്ലാതെ ഏത് എരപ്പാളിയാണുള്ളത്? നീ എന്റെ കൈ മേടിക്കും കേട്ടോ മുത്തശ്ശി, എന്നെ ഇവിടെ തല്ലി ഇറക്കുന്നു. ആഹാ, നീ അവനെ അടിച്ചിറക്കും അല്ലയോടാ. ഞാനുള്ളിടത്തോളം കാലം അവനിവിടെ വരും, എന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. മോനെ പുഷ്കര, നീഞ്ഞു വാ. ഞാൻ വരാം മുത്തശ്ശി, ഇല്ലെങ്കിൽ അമ്മാവൻ പറയും മുത്തശ്ശിയോട് അനുസരണക്കേട് കാണിച്ചു തന്നു. ഞാൻ പോട്ടെ മാവാ. അയ്യാ, ഗോപി, പിന്നെ ഭരതനെ നിനക്കറിയാമോ? ഏത് ഭരതൻ അച്ഛൻ? കോൺട്രാക്ടർ ഭരതൻ. ആ, അയാളെ എനിക്കറിയാം. എന്തിനാ? അയാളോട് നിനക്കൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അയാളെ പോയി ഒന്ന് കാണും. ശരി, ഞാൻ പോവാം. ഒരാൾ 1 രൂപയ്ക്ക് 12 മാമ്പഴം വാങ്ങിച്ചു, അതിൽ 2 എണ്ണം കേടായി. എല്ലാവരും എഴുത്. ഹരി, എഴുന്നേൽക്കൂ. നീ എന്താ കണക്ക് എഴുതി എടുക്കാത്തത്? സാറേ, എനിക്ക് വയറ്റുവേദനയാണ് സാറേ.
നിനക്ക് എപ്പോഴും വയറ്റു വേദന, ഇവിടെ വന്നാലും വയറ്റു വേദന, സ്കൂളിൽ വന്നാലും വയറ്റു വേദന. എനിക്ക് എപ്പോഴും വയറ്റു വേദന വരാറുണ്ട് സാറേ. ആട്ടെ, വീട്ടിൽ പോയാൽ നിനക്ക് വയറ്റു വേദന മാറുമോ? ഓ മാറും സാർ. ആ എന്നാ വീട്ടിൽ പോണ്ട, അവിടെ ഇരി, കണക്കെഴുതി എടുക്ക്. അച്ഛാ മാമ്പഴം. ആ മോളെ, കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്ക്. എടുത്തോ എടുത്തോ, എളുപ്പ എടുക്ക്. ആ പിന്നെ അവന് മാത്രം കൊടുക്കണ്ട, അവന് വയറ്റു വേദനയാ. സാറിന്റെ വയറ്റു വേദന അങ്ങ് പോയി. ഇനി നിനക്ക് വയറ്റു വേദന വരൂടാ. ഇല്ല എന്നാ അവനും കൂടെ മോളെ. സാർ എന്താ ഗോപി? ഓ വെറുതെ സാറിനെ ഒന്ന് കാണാമെന്ന് വെച്ചാ. ഇതാർക്കാ ബാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് വേണ്ടിയോ ഇന്ദുവിന് വേണ്ടിയോ? ആർക്കും വേണ്ടിയല്ല, ആവശ്യമുള്ളവർക്ക് എടുക്കാം. ആ എന്നാ ഞാൻ എടുക്കാം. അച്ഛ ഇത് കഴിച്ചോളൂ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നീ ആ പുസ്തകം മുഴുവൻ വായിച്ചു? വായിച്ചു സാർ. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് വേറൊരു പുസ്തകം വേണം. ആ അകത്തുണ്ട്, എടുത്തോളൂ. ആ ദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ, ദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ, നാലമ്പലത്തിൻ്റെ നടയിൽ മന്മഥ പൂജയ്ക്ക് നൈവേദ്യമായി വന്ന സൗന്ദര്യ ഗംഗാ പ്രവാഹമേ. മന്മഥ പൂജയ്ക്ക് നൈവേദ്യമായി വന്ന സൗന്ദര്യ ഗംഗാ പ്രവാഹമേ. പകരൂ ദേവി പകരൂ, നിന്റെ പ്രണയ പുണ്യതീർത്ഥം നിറദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ, നാലമ്പലത്തിൻ്റെ നടയിൽ മന്മഥ പൂജയ്ക്ക് നൈവേദ്യമായി വന്ന സൗന്ദര്യ ഗംഗാ പ്രവാഹമേ. മംഗല്യമേളങ്ങൾക്കായിരം പൂവുകൾ തേൻ കുടം ചൂടുമീ കുന്നിൻ മേടുകളിൽ. മംഗല്യമേളങ്ങൾക്കായിരം പൂവുകൾ തേൻ കുടം ചൂടുമീ കുന്നിൻ മേടുകളിൽ. കാറ്റിൻ്റെ ചുണ്ടിൽ നിന്നൂറുന്ന സംഗീതം, കാറ്റിൻ്റെ ചുണ്ടിൽ നിന്നൂറുന്ന സംഗീതം, കാതര നിന്നുന്നിൽ ഗീതാഞ്ജലിയല്ലേ. നിറദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ, നാലമ്പലത്തിൻ്റെ നടയിൽ മന്മഥ പൂജയ്ക്ക് നൈവേദ്യമായി വന്ന സൗന്ദര്യ ഗംഗാ പ്രവാഹമേ.
കുങ്കുമം ചാർത്തും ഞാനൊരു നാൾ സുന്ദരി നിൻ ചാരു സീമന്തരേഖയിൽ സിന്ദൂര കുങ്കുമം ചാർത്തും ഞാനൊരു നാൾ ജന്മജന്മം നമ്മൾ ദമ്പതിമാരല്ലേ ജന്മജന്മം നമ്മൾ ദമ്പതിമാരല്ലേ കൺമണി നീ എന്റെ കാവ്യാംഗനയല്ലേ നിറദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ ദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ നാലമ്പലത്തിൻ്റെ നടയിൽ മന്മത പൂജയ്ക്ക് നൈവേദ്യമായി വന്ന സൗന്ദര്യ ഗംഗാ പ്രവാഹമേ പകരൂ ദേവി പകരൂ നിന്റെ പ്രണയ പുണ്യതീർത്ഥം എന്റെ ഗോപിയേട്ടാ ഇത് അപാര ഭക്തിയാണല്ലോ ഇതാ പ്രസാദം നമസ്കാരം 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 ആ കുറുപ്പോ ഇരിക്കേ ഞാൻ വേറൊരു സ്ഥലത്ത് പോകാൻ നേരിട്ട് ഇറങ്ങിയതാ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോ വേറൊരാളെ കണ്ടു എന്നാ ഇവിടെ ഒന്ന് കയറി വെച്ച് പോകാന്ന് വിചാരിച്ചു എന്താ വിശേഷം നമ്മുടെ മൂത്ത കൊച്ചന്റെ പേര് ജയദേവൻ ആ ജയദേവൻ ജയദേവൻ കൊച്ചന് ഇപ്പോഴും ബാങ്കിൽ തന്നെ അല്ലേ ഉദ്യോഗം ഈ കൊച്ചന് വേണ്ടി ഒരുപാട് കല്യാണ ആലോചനയുമായി ഈ പടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നാളായി മേനോൻ സാറിനും അറിയാമല്ലോ ഇപ്പൊ ബസ് സ്റ്റാൻഡ് വെച്ച് നമ്മുടെ മാളിയക്കല കെ പി മേനോനെ കണ്ടു ആന ഉണ്ടായിരുന്ന തറവാടാ ഇപ്പൊ രണ്ട് ലോറിയ മേനോൻ സാറിന് ഒരു മോളുണ്ടെന്നുള്ള വിവരം സാറിന് അറിയാമല്ലോ അറിയാം ഇവിടുത്തെ കൊച്ചിന് കെ പി മേനോന് വലിയ താല്പര്യമാണ് ചോദിക്കുന്ന കാശ് കിട്ടും ഇഷ്ടംപോലെ സ്വർണവും കിട്ടും ഇത് വിട്ട ഇതുപോലൊരു ബന്ധം ഇവിടുത്തെ കൊച്ചിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറായി കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കുഞ്ഞു വന്നല്ലോ നേരിട്ടൊന്ന് സംസാരിക്കുന്ന അല്ലേ നല്ലത് എന്താ കുറുപ്പേ ഒന്നുമില്ല ഇവിടുത്തെ ജയദേവനൊരു കല്യാണക്കാരി പെണ്ണിനെ അറിയും നമ്മുടെ കെ പി മേനോന്റെ മോളാ അവൻ എത്രയോ ആലോചനകൾ വന്നതാ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഇത് നടക്കും ഷുഗറാണ് ജയദേവൻ ഇങ്ങോട്ട് വിളി കാര്യം ഞാൻ പറയാം വേണ്ട കുറുപ്പേ അവനോട് ഞാൻ സംസാരിച്ചു അത് മതി ഹലോ ചേട്ടൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഇതാ ചായ നല്ല ചായ നീ ഉണ്ടാക്കിയതാ ജയൻ ആ കുറുപ്പ് വന്നത് നീ കണ്ടല്ലോ അയാൾ എന്തിനാ വന്നത് നിനക്ക് മനസ്സിലായോ നിനക്കൊരു വിവാഹ ആലോചനയുമായിട്ടാണ് അയാൾ വന്നത് എനിക്ക് ഇപ്പോൾ പോവാൻ വേണ്ട എപ്പ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാലും നിന്റെ മറുപടി ഇത് തന്നെ സുനിതയുടെ പോവാൻ കഴിയട്ടെ മുത്തശ്ശി എന്നിട്ട് മതി അവൾ പഠിക്കല്ലേ അവളുടെ പഠിത്തം കഴിയുന്നവരെ നീ എന്തിനാ കാത്തു നിൽക്കുന്നത് അച്ഛാ ഇപ്പോഴെന്ന് നിർബന്ധിക്കരുത് ഒരു വിവാഹം വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ അച്ഛനോട് പറയാം അപ്പോഴാലോചിച്ചാൽ മതി അതുവരെ നിനക്ക് വേണ്ടി ആരാ ഇവിടെ കാത്തു നിൽക്കാൻ പോകുന്നത് കെ പി മേന്റെ മകളുടെ കാര്യമായിട്ടാണ് കുറിപ്പ് വന്നത് ഇതൊരു ഭാഗ്യമായി കണക്കാക്കി നീ സമ്മതിക്കുക വേണ്ടത് എനിക്ക് കുറച്ചുകൂടി സമയം വേണം ഉടനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല എന്റെ കുഞ്ഞെ നീ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടിട്ട് എന്റെ കണ്ണടഞ്ഞാ മതിയായിരുന്നു ഈ മുത്തശ്ശിക്ക് വേറെ ഒരു തൊഴിലുമില്ലേ എപ്പോ നോക്കിയാലും കല്യാണം 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 കെ പി മേനോന്റെ മകളുടെ കാര്യം വേണ്ടാന്ന് വെക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതുപോലെ ഒന്ന് ഒത്തുകിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് നീ ആലോചിച്ചൊരു തീരുമാനമെടുക്ക ചേട്ടൻ എന്താ ഒരു വിവാഹം കഴിച്ചാലേ എനിക്ക് ചേച്ചിന്ന് വിളിച്ച് പിന്നാലെ നടക്കാൻ ഒരാളുമായി ഓഹോ നീയും വിവാഹലോചനയായി വന്നു തുടങ്ങി അല്ലേ നോക്ക് കോളേജിൽ പോകുക പഠിക്കുക അതിനപ്പുറം നീ ചെയ്യണ്ട വലിയ ആളുകൾ ഓരോ സംസാരിക്കുന്നിടത്ത് ഒന്ന് വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒടിയ പ്രതി Thank you.
മുത്തശ്ശി എനിക്ക് തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ടാ ആരും എന്നെ റെസ്പെക്ട് ചെയ്യാത്തത്. എന്റെ പൊന്നു മോനെ, നിനക്ക് തൊഴിലൊന്നും ഇല്ലെങ്കിലും സാരമില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലേ അത് നിന്നെ ആരും ചെയ്യാതിരുന്നാ മതി. അങ്ങനെയല്ല മുത്തശ്ശി, എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യിപ്പിക്കും. വേണ്ടടാ മോനെ, എല്ലാരും കൂടെ അത് ചെയ്ത് നിനക്ക് വല്ല അപകടവും പറ്റിയാലോ. മുത്തശ്ശി, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. എന്നാ പിന്നെ ഇത് മലയാളത്തിൽ ആദ്യം വന്ന് പറഞ്ഞാൽ പോരായിരുന്നു. മുത്തശ്ശി, എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. ഇന്നത്തെ കാലത്ത് കച്ചവടമാണ് നല്ലത്. അല്ല, അതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. മുത്തശ്ശി, എനിക്ക് കുറച്ച് പണം വേണം. അയ്യോടാ മോനെ, എന്റെ അല്ലേ ഇവിടുന്ന പണം? പണം വേണ്ട, ആഭരണങ്ങളല്ലേ, അത് തന്നാ മതി. അത് കൊണ്ടുപോയി നീ വിറ്റ് നശിപ്പിക്കും. സുനിതയുടെ കല്യാണത്തിന് അവക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നല്ലയോ അത്? വിൽക്കുന്നില്ല, ആഭരണങ്ങൾ പണയം വെക്കുന്നു. ആ പണം ഞാൻ കച്ചവടത്തിനും മുടക്കുന്നു. ഒന്നിന് പത്തായി തിരിച്ചു കിട്ടുന്നു. മുത്തശ്ശിയുടെ ആഭരണം തിരിച്ചെടുക്കുന്നു. ലാഭം കിട്ടിയ പണം കൊണ്ട് ഞാൻ വേറൊരു കച്ചവടം ചെയ്യുന്നു, അതിന് ലാഭം കിട്ടുന്നു. ആ പണം കൊണ്ട് ഞാൻ വല്ല തീവണ്ടിയോ വിമാനമോ വാങ്ങിച്ച് മുത്തശ്ശിയെ അതിൽ കയറ്റി കാശി, കാശ്മീർ, രാമേശ്വരം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊണ്ടുപോകും. എന്റെ മോനെ, ഈ വീട്ടിൽ നിനക്കെങ്കിലും ഇങ്ങനൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ. അതുകൊണ്ടല്ലേ മുത്തശ്ശി എന്നെ ഇവിടെ ആർക്കും കണ്ടുകൂടാ. മുത്തശ്ശി ഇപ്പൊ വരാം. കാലുകാല് സൂക്ഷിച്ചു പോ, മെല്ലെ പോ, മെല്ലെ പോ മുത്തശ്ശി. ദൈവമേ, ഓ ദില വാലോ ദില കല ഗാന അച്ഛാ ഹേ പർ കഭി കഭി, ഓ ദില വാലോ മോനെ, എന്നെ കാശിയിലും രാമേശ്വരത്തൊക്കെ കൊണ്ടുപോകണം. കൊണ്ടുപോകാം മുത്തശ്ശി. ഈ കാശി, കാശ്മീർ, രാമേശ്വരം വഴി ഗുരുവായൂരൊന്ന് പോയാൽ എന്താ ഞാനിങ്ങനെ ആലോചിക്കുക. അല്ലെ വേണ്ട, അവിടെ വിമാനം ഇറങ്ങില്ല. ആ വളയും കേ മുത്തശ്ശി, വളയും പുതിയ ലെക്ചറർ കൊള്ളാല്ലേടി. സുന്ദരനാണ്, തിളങ്ങുന്ന കണ്ണുകൾ, മീശകാടെ നല്ല ഭംഗിയുണ്ട്. പൊടി, ഞാനതാണോ പറഞ്ഞത്? നന്നായിട്ട് ക്ലാസ് എടുക്കും. നാളെ നീ വീട്ടിൽ പോന്നെന്ന് പറഞ്ഞല്ലോ, പോന്നില്ലേ? പിന്നെ പോന്നുണ്ട്, അമ്മ കാത്തിരിക്കും. പോയിട്ട് എന്നാ രടി? നാളെ തന്നെ വരും. നിന്റെ രവി ഒന്നല്ല, നിനക്കൊരു ലിഫ്റ്റ് കിട്ടും. ഞാൻ കൃത്യസമയത്തിനെത്തി അല്ലേ? ആ ബാക്കി അറ അച്ഛൻ പോകുന്ന വഴിക്ക് ഇതൊന്ന് തട്ടാന്റെ കൈ കൊടുത്ത് നന്നാക്കി തരാൻ പറ. ഒടിഞ്ഞുപോയി. ഇതെന്തിനാ മോളെ നന്നാക്കുന്നത്? ഇതും ബാക്കി കാശും കൊടുത്ത് ഒരു പവന്റെ നല്ല രണ്ടെണ്ണം വാങ്ങിച്ചുകൂടെ? പണം എവിടെ അച്ഛാ? ബാങ്കിൽ നിന്ന് എടുക്കണം. ബാങ്കിലുള്ള പണം മുഴുവൻ നിനക്ക് സ്വർണം വാങ്ങിക്കാൻ തന്നെ ഉള്ളതാണ്. ഇതിൽ കൂടുതലുണ്ട്. 500 അല്ലേ? 600 ഉണ്ട്. ഓ താങ്ക്സ്. ഇനിയിപ്പോ മേനോൻ സാറിനോട് കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ ഞാൻ പറയാം. എന്റെ മകൾ ശ്രീദേവിയുടെ കാര്യമാണ്. മേനോന്റെ മൂത്ത മകൻ ജയദേവനെ ബാങ്കിൽ തന്നെയല്ലേ ജോലി? അതെ അതെ അതെ. എനിക്കെന്തോ എന്റെ മകളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അത് നാം തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു താങ്ങായിരിക്കുകയും ചെയ്യും. എന്താ മോളെ, അറിയോ? പിന്നെ അങ്കിളല്ലേ ഞങ്ങളെയൊക്കെ മറന്നത്? മറന്നു എന്ന് പറയണതിന് എന്താ അർത്ഥം? നിങ്ങൾ അവിടെ നിങ്ങളോട് താമസം മാറ്റി, ഇവിടെ വന്ന് നിങ്ങളെ കൂടെ കൂടെ കാണാൻ എനിക്കും സൗകര്യപ്പെടാറില്ല. ഇവിടെ ഇവൾക്ക് വേണ്ടി ഒരുപാട് ആലോചനകൾ വന്നു. എന്തോ എനിക്കതൊന്നും മനസ്സിൽ പിടിച്ചില്ല. ജയദേവനാണെങ്കിൽ കൊള്ളാമെന്ന് തോന്നി, അത് ഞാൻ ഇവളോട് പറയുകയും ചെയ്തു. ജയദേവനെ കൊണ്ട് ശ്രീദേവിയെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്.
ജയദേവനും അതിൽ എതിർപ്പുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോ വേണ്ട ചാ, കുറെ കൂടെ കഴിയട്ടെ, നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? നല്ല സുന്ദരിയായ പെൺകുട്ടി, ധാരാളം സ്വത്ത്, ഒരേ ഒരു മകള്. പഴയ വാഹനമായിരുന്നു അല്ലേ ഇപ്പോഴ്? ലോറി ബിസിനസിൽ ധാരാളം സമ്പാദിച്ചു. മൂന്നാറിൽ പിന്നെ തേയിലത്തോട്ടം, വയനാട്ടിൽ കാപ്പി, ഏലം, പിന്നെ എന്തോ എനിക്കറിയാൻ പാടില്ല. മാവുന്നാർക്ക് നീ എന്ന് പറഞ്ഞാൽ ജീവനാ. നമുക്ക് നല്ല ഒന്നാം തരം ബന്ധമായിരുന്നു. അത്രയും വലിയൊരു പണക്കാരന്റെ മകളെ എനിക്ക് വേണ്ടച്ചാ. നമുക്കൊരു പാവപ്പെട്ട പെൺകുട്ടി ആലോചിക്കാം. ഒരു ബന്ധത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇന്നത്തെ കാലത്ത് പണവും നോക്കണം. മാധവൻ നായർക്ക് മറ്റവകാശികൾ ആരുമില്ല. ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ആരോ അയാൾക്കാണ് ഈ സ്വത്തുക്കളെല്ലാം. നിന്നെ എതിർക്കാൻ അവിടെ ആരും കാണുകയില്ല. അതല്ല ചാ, നീ ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ പോയി ആ പെണ്ണിനെ ഒന്ന് കാണും. ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞ ഞാൻ മാധവനായർ കത്തെഴുതാൻ പോവാ. ഞാൻ മാറുന്നവർക്കൊരു കത്തെഴുതുക. അത് പിന്നെ ഞാൻ ശ്രീദേവി ഒന്ന് കണ്ടതിന് ശേഷം കത്തെഴുതിയ പോരേ ചാ. ശരി, എന്നാ പിന്നെ നീ എന്നാ പോകുന്നത്? എന്നാ ആ വിവരത്തിന് ഞാൻ എഴുതാം. ഇപ്പോഴൊന്നും എഴുതണ്ട, പിന്നെ മതി. ഞാൻ ഒരു ദിവസം പോയി കാണാം ചാ. എനിക്ക് പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. ആ പിന്നെ മതിയെങ്കിൽ മതി, എന്നാ നീ ആലോചിച്ച് തീരുമാനിക്ക്. എടാ കുഞ്ഞേ, പുഷ്കരം പോയിട്ട് രണ്ടു മൂന്ന് ദിവസമായി. അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണേ. അന്വേഷിക്കാം മതി. കണക്ഷൻ ഒന്നുമില്ലല്ലോ. കണക്ഷൻ വേണ്ട, ഇങ്ങോട്ട് ആരും വിളിക്കില്ലല്ലോ. ഇത് അങ്ങോട്ട് വിളിക്കാനുള്ളതാ. അങ്ങോട്ട് വിളിച്ചേക്കര കേക്കട. എന്റെ പൊന്നളിയ കേൾക്കണ്ട, ഇതെന്താ ബാങ്ക് ഓഫീസും വെച്ചോണോ? ട്യൂട്ടോറിയൽ കോളേജ് അല്ലേ, ഇവിടെ എന്തിനാ ഫോൺ? ഇത് ഇവിടെ വരുന്ന തന്തമാരും പിള്ളേരും ഒന്നും വരട്ടാനുള്ള ചുമ്മൊരു ഷോ, ഒരു ഗെയിം. എടാ, നിന്നെ മുത്തശ്ശി അന്വേഷിച്ചു, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നാളെ വരാന്ന് പറ അഡ്മിഷൻ തുടങ്ങിയതുള്ളു. എന്നാലും എസ് എസ് എൽ സിക്ക് മൂന്ന് പ്രാവശ്യം തോറ്റ നീ ട്യൂട്ടോറിയൽ തുടങ്ങി കളഞ്ഞല്ലോടാ. അതുകൊണ്ടല്ലേ ഞാൻ ട്യൂട്ടോറിയൽ തുടങ്ങിയത്. ഒരുപാട് പണം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് പഠിക്കുകയും ചെയ്തു. കറൻസ് ട്യൂട്ടോറിയൽ കോളേജ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കും. എന്താണെന്ന്? കറൻസോ? അതെടാ കറൻസ്. എടാ, പുഷ്കരന്റെ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറഞ്ഞ ആരെങ്കിലും വരും, പിന്നെ പ്രിൻസിപ്പാൾ പുഷ്കരൻ എന്ന് വെക്കുന്നതിനേക്കാൾ നല്ലത് പീസ് കരൻ എം എ. എന്താ എം എ? എം എ, എം എ എന്ന് പറഞ്ഞാൽ എം മച്ചത്തിൽ, എ അച്യുതൻ. അച്ഛന്റെ പേരും വീട്ടുപേരും ആയി. കള്ള ഡിഗ്രി വെച്ചാലുണ്ടല്ലോ, പോലീസ് പിടിച്ച് ആത്താക്കും. അച്ഛന്റെ പേരും വീട്ടുപേരും വെച്ചാൽ പോലീസ് പിടിക്കുക. വീട്ടുപേര് മാറ്റാ, അച്ഛനും അച്ഛന്റെ പേര് മാറ്റാൻ പറ്റുമോ? അയ്യോ പ്ലീസ്, നീ ഒന്ന് പോ. ഒരു കോള് വരുന്നുണ്ട്, ബിസിനസ് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി? ആ, ഞാൻ ഫോൺ ചെയ്യാന്ന് പറയും. അല്ല, ഞാൻ അങ്ങോട്ട് വരാന്ന് പറയും. പോ 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 പോ. ഹലോ കവിൻ, അമ്മാവൻ വരണം. കവിൻ, ഹൗ ഓൾഡ് ആർ യു? ഫൈൻ, വെരി ഗുഡ്. കമസിലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. കമസിലോ, ഗെറ്റ് ഔട്ട്. ഡോണ്ട് വാക്ക് ഔട്ട് പ്ലീസ്. സിലോ, ഇരിക്കോ. എടി മോളെ, നീ ഇംഗ്ലീഷിനല്ലേ തോറ്റത്? ഇങ്ങേര് ഇംഗ്ലീഷ് കേട്ടോ, ഇങ്ങേര് പഠിപ്പിച്ചാ നീ പാസ്സാവും. ഹലോ സ്കരൻ ട്യൂട്ടോറിയൽസ്, സ്കരൻ എം എ സംസാരിക്കുന്നു. ഓ, നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? ഇവിടെ സീറ്റില്ല, എത്ര കുട്ടികളാ തോൽക്കുന്നത്? ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സീറ്റ് വന്നെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യട്ടെ? ഐ എം സോറി, ഇവിടെ സീറ്റ് ഇല്ല. ഇല്ല ഇല്ല, ഞാൻ തീർത്ത് പറയുന്നു, ക്ഷമിക്കണം. ഓക്കെ. അമ്മാവന് എന്താ വേണ്ടത്? എന്റെ പൊന്ന് സാറേ, ഇവള് പത്താം ക്ലാസ് തോറ്റു.
പഠിക്കണം എന്ന് ഒരു വിചാരവും ഇല്ല. കെട്ടിച്ചയക്കാനാണെങ്കിൽ വേൻ ഒരുപാട് കാശ് വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. കൊള്ളാം, നല്ലത്, അമ്മാവന് ബുദ്ധിയുണ്ട്. ഇവിടെ ചേരുന്ന കുട്ടികൾക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ വരില്ല. കാരണം ഇവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഹോം സയൻസ്, യുനോ അത്? അയ്യോ എന്റെ പൊന്ന് സാറേ, എവള് പഠിച്ച സ്കൂളിലെ മാഷന്മാരെല്ലാം മഹാ മോശമാ, അതുകൊണ്ടല്ലേ എവള് തോറ്റുപോയത്. അവരിതൊന്നും പഠിപ്പിച്ചില്ല. ശരി, ഞാൻ പഠിപ്പിച്ചോളാം, പക്ഷെ ഇവിടെ സീറ്റ് ഇല്ല. ഐ ആം സോറി. അയ്യോ എന്റെ പൊന്ന് സാറേ, അങ്ങനെ പറയരുത്. സാർ ഇവൾക്കൊരു സീറ്റ് കൊടുക്കണം. ഇവിടെ ഒരു സീറ്റ് മിച്ചമുണ്ട്, ഞാനത് പിടിച്ചു വെച്ചിരിക്കുക. കാരണം വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്നാൽ കൊടുക്കാമല്ലോ എന്ന് കരുതി. ശരി, ഞാനത് അമ്മാവന്റെ മകൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു. വാട്സ് നെയിം? എന്താ കുട്ടിയുടെ പേര്? വിശാലാക്ഷി. വാട്ട്? വിശാലാക്ഷി. ഗുഡ്, വെരി ഗുഡ്. സ്വീറ്റ് നെയിം, ഐ ലവ്. ഗോപി, ആദർശത്തിൽ മുറുകെ പിടിക്കുന്നവന് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അതാണ് ഇന്നത്തെ ചുറ്റുപാട്. എന്താ ഗോപിയേട്ടാ? ഒന്നുമില്ല. ഇന്ന് ഗോപിയേട്ടന് ഊണ് ഇവിടെയാണ്, ഞാൻ നല്ല അവിയൽ വെച്ചു തരാം. മോളെ, ഗോപി അച്ഛന് വേണ്ടി കൊണ്ടുവന്നതാണ്, ആദ്യം ശമ്പളം കിട്ടിയിട്ട് വാങ്ങിച്ചതാണ്. ആദ്യമായി ശമ്പളം കിട്ടിയതല്ലേ, എനിക്കൊന്നും വാങ്ങിച്ചതന്നില്ലല്ലോ. എന്നെ മറന്നു. നിന്നെ മറന്നല്ലിന്തു, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ? അപ്പോ എനിക്കൊന്നും തരില്ല അല്ലേ? ഇന്ദു, നിനക്ക് ഞാൻ എന്നെ തന്നെ തന്നിരിക്കല്ലേ. അച്ഛാ, ഇന്ന് തന്നെ ജുബ തയ്ക്കാൻ കൊടുക്കണം. ആ മോളത് അകത്തുകൊണ്ട് വയ്ക്ക്. ഗോപി എന്താ ആലോചിക്കുന്നത്? ഏ, ഒന്നുമില്ല സർ. അച്ഛന് സുഗന്ധനല്ലേ? അതെ. ഇങ്ങനെ വായിക്കാൻ മാത്രം അതിനെന്താ ഇത്ര രസം? വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. ആട്ടെ, ഞാൻ വന്നതുപോലും അറിയാതെ വായിക്കാൻ, അതിലെന്താ ഇത്രയ്ക്കുള്ളത്? അനുഭവിക്കാനോ ഭാഗ്യമില്ല, വായിച്ചെങ്കിലും കൊതു തീർത്തുകൂടെ? എന്റെ അടുത്തൊന്നും ഇരുന്നുകൂടെ? വേണ്ട, ഇരിക്കുന്നില്ല. പ്ലീസ്, ഇവിടെ ഒന്ന് ഇരിക്കുന്നേ, നമുക്കേ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം. പറയുന്നത് ഇവിടെ ഇരുന്നാലും കേൾക്കാമല്ലോ. ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നതിൽ എന്താ രസം? പറയുന്നെങ്കിൽ അടുത്തടുത്തിരുന്ന് പറയണം. എന്നാണ് എക്സ്കർഷൻ പോകുന്നത്? നാളെ. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്, അപ്പോഴല്ലേ കുരുത്തൊക്കെ എടുത്ത് തോന്നിയത്. ശരി, സുനിത പോയിട്ട് വരും. ബൈ.
വീട്ടിലായിരിക്കുന്നല്ലേ? ആ ഷുവർ. ഇന്ന് രാത്രി ഒരു ക്യാൻസർ നടത്താമോ എന്ന് പ്രൊഫസർ ചോദിച്ചു. നടത്താമോ? അതിനെന്താ നടത്തിക്കളയാ? സത്യം പറഞ്ഞ നീ ഇവിടെയുള്ള വിവരം ഞാൻ ഇതേവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കുറെ നാളായി ഇവിടെയാണ്, നിന്നെ അന്വേഷിച്ച് പിടിക്കണമെന്ന് എന്നും വിചാരിക്കും, പക്ഷേ ഇതുവരെ അത് സാധിച്ചില്ല. നീ എവിടെയാ താമസിക്കുന്നത്? അഡ്രസ് തരാം. ഞാൻ തീർച്ചയായും നിന്നെ ഒന്ന് കാണാം. ഓ വെൽക്കം, ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ.
ഡിയർ സ്റ്റുഡൻസ് ആർഷഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളായ നിങ്ങൾ സംസ്കാര സമ്പന്നരായിരിക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ഒരു സാംസ്കാരിക രാഷ്ട്രം പടുത്തുയർത്താൻ കഴിയൂ സംസ്കാരത്തിന്റെ പുതിയ സൂര്യൻ ഉദിച്ചുദിച്ച് അസ്തമിച്ചു അമ്മാവാ ലക്ഷ്മി ഇല്ല ഇവിടെ കൊണ്ടുപോണേ അകത്തുണ്ട് ദാഹിച്ചിട്ട് ഇത്തിരി കാപ്പി തിളപ്പിക്കാൻ പറഞ്ഞ അയച്ചതാ കാപ്പി തിളച്ചതില്ല അവിടെ ഞെറ്റതില്ല ഇതാ വന്നല്ലോ ആ ഇതിങ്ങത്താ എനിക്ക് ആ ഒലയ്ക്കൊന്ന് വേണം ഇച്ചിരി മല്ലിയും മുളകും പൊടിക്കാന് ഇപ്പൊ കൊണ്ടുവരാം രാമൻപിള്ള സാറിനാണെങ്കിൽ പെൻഷൻ കാലം അടുത്തു ഈ പെണ്ണിനെ കെട്ടിച്ചയക്കണ്ടേ അങ്ങേര് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്റെ അതിന് അങ്ങേര് കരുതിയിട്ടുണ്ടാവും മോളെന്ന് വെച്ചാ അത്ര ജീവനാ നന്നായിരുന്നു മോളെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ പിടിച്ചുവിട്ടു നിനക്കറിയാമോ മോളെ ഹൈ സ്കൂളും ഞാനും തമ്മിലുള്ള ബന്ധം 32 കൊല്ലം ഹൈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു എനിക്ക് 55 വയസ്സായി എന്ന് സർക്കാർ എന്നെ ഓർമ്മപ്പെടുത്തി നിന്റെ സേവനം മതിയടാ ഓടാ പോ എന്നവരെന്നോട് പറഞ്ഞു അതല്ലേ മോളെ പെൻഷൻ എനിക്ക് 55 വയസ്സായാലെന്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് ആരോഗ്യമില്ലേ ഓർമ്മശക്തിയില്ലേ സർക്കാർ തരുന്ന ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ ഞാൻ ജോലി ചെയ്തിരുന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ വയ്യ അവരെ പഠിപ്പിക്കാതെ ജീവിക്കാൻ വയ്യ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് എങ്ങോട്ട് പോകും മോളെ എന്റെ ജീവിതം അവസാനിച്ചു അവരെനിക്ക് പെൻഷൻ തന്നു അച്ഛൻ കരയാതിരിക്കും അച്ഛ അച്ഛന് മാത്രമല്ലല്ലോ ഇത് ഉദ്യോഗത്തിന്റെ കാലാവധി കഴിയുമ്പോൾ എല്ലാവരും പെൻഷൻ പറ്റി പിരിഞ്ഞു പോവാറുള്ളതല്ലേ എല്ലാവരും പോലെയാണോ ഞാൻ അങ്ങനെയാണോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് ആ സ്കൂളിൽ കഴിഞ്ഞത് അതെന്റെ സ്കൂളായിരുന്നു എന്റെ കുഞ്ഞുങ്ങളായിരുന്നു കഷ്ടം നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളെ കണ്ടപ്പോ എഴുന്നേൽക്കാനുള്ള കാരണം നിങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നിങ്ങൾ തരുന്ന ഫീസ് കൊണ്ടാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ജീവിക്കുന്നത് സാർ ഞങ്ങൾ ഈ കോളേജ് വിടുകയാണ് ഞങ്ങൾ ഇനി ഇവിടെ പഠിക്കുന്നില്ല അയ്യോ എന്റെ പൊന്നനിയന്മാരെ ചതിക്കരുത് ഈ കോളേജ് പൂട്ടിയാൽ എന്റെ സ്കൂൾ പൂട്ടും ഞങ്ങൾ 3 മാസം ഇവിടെ പഠിച്ചു അത് കഴിച്ച് ബാക്കി ഫീസ് തിരിച്ചു തരണം ഞങ്ങൾ ഇനി ഇവിടെ പഠിക്കുന്നില്ല ശരി തിരിച്ചു തരാം അതിന്റെ കാരണം എന്തെന്നറിയിട്ട് സാറേ അപ്പത്തെ ചെറിയാൻസിൽ 63 പിള്ളേരുണ്ട് അല്ല അതിന്റെ പേര് മാറ്റിയോ ചെറിയാൻസ് എന്നായിരുന്നല്ലോ ഞങ്ങൾ ചൊറിയാൻസ് എന്നാ വിളിക്കുന്നത് സാറേ ഓ ചൊറിയാൻസിൽ 63-40 പിള്ളേരാണ് ക്ലാസ് എടുക്കാൻ തന്നെ 5 ലെക്ചേഴ്സ് ഉണ്ട് നിർത്ത് പറഞ്ഞു വരുന്ന മനസ്സിലായി ചെറിയാൻസിലെ അധ്യാപികമാർ ഒന്ന് ചെറിയാന്റെ ഭാര്യയാണ് മറ്റൊന്ന് അവന്റെ അനിയന്റെ ഭാര്യ ബാക്കി 3 പേരും അവന്റെ പെങ്ങന്മാരാണ് എന്നാൽ ഇവിടെ കുറച്ച് പെൺകുട്ടികളെ കൂടെ ചേർത്തൂടെ ഒന്ന് പ്രേമിക്കാൻ പോലും പറ്റാത്ത ട്യൂട്ടോറിയൽ എന്ത് ട്യൂട്ടോറിയലാ സാറേ ഓ അതാണ് നിങ്ങളുടെ ഡിമാൻഡ് അല്ലേ എടാ കുഞ്ഞുങ്ങളെ ചെറിയാൻസുള്ള പെമ്പിള്ളേരെല്ലാം അവന്റെ മക്കളും മരുമക്കളാ എല്ലാം അവന്റെ കുടുംബം SLC വരെ എത്തിയ ഒരെണ്ണം പോലുമില്ല ബിസിനസിന് വേണ്ടി ചുമ്മാ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക എന്നാലും ഇവിടെ 14 പെമ്പിള്ളേരുണ്ടല്ലോ സാറേ എടോ ഇവിടെ ഇല്ലേ നമ്മുടെ വിശാലാക്ഷി ചെറിയാൻസ് 40 പാടെ ഇവിടെ ഒരുത്തി മതി സാർ വിശാലാക്ഷി ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്ക പോലും ഇല്ല അത് അങ്ങനത്തെ ഒരു കുട്ടിയാ എങ്ങനെ ഈ മുഖത്ത് നോക്കി ചിരിക്കും അതെ അവൾ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതുകൊണ്ട് നമുക്കിതിന് പോകണ്ടാക്കാം നമുക്ക് ഈ 45-50 ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ വിശാലാക്ഷി മതി നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു
മക്കളെ നിങ്ങൾക്ക് എന്താ വേണ്ടി പ്രേമിക്കണം അല്ലേ ആ കാര്യം ഞാൻ നിങ്ങൾ സന്തോഷത്തോടു കൂടി ക്ലാസ് പോകും പോകാൻ പോകാസിന്റെ മുഖമായിട്ട് പോ 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 അച്ഛ അച്ഛൻ എവിടെ പോവാ സ്കൂളില് സ്കൂളിലോ രമേശ് രമേശ് ഒന്നിരുന്നു ഉണ്ണി ഉണ്ണി ഒന്നു നിന്നെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാം കൊടുത്തോ എല്ലാം കൊടുത്തു അവസാനത്തെ ഒരു കോപ്പി ബാക്കി ഉണ്ടായിരുന്നു അത് ആ ഉണ്ണിക്കും കൊടുത്തു മിടുക്ക് മിടുമിടുക്ക് ഇരിക്കൂ വേണ്ട സാർ ശിരാവോ വേണ്ട ഉണ്ണിക്കാൻ ഞാനല്ല പറഞ്ഞു ഇരിക്കൂ ഏതായാലും നിന്റെ പ്രേമലേഖനം വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇനി ഒരെണ്ണം പോലും ഇവിടുന്ന് പോയില്ല മാത്രമല്ല പുതിയ വിദ്യാർത്ഥികൾ ചേരാനും വരുന്നുണ്ട് ഞാൻ ഫീസ് അല്പം കൂട്ടാൻ പോവുകയാണ് അപ്പോഴെനിക്ക് ഫീസ് കൺസെഷൻ മാത്രം പോരാ ചെറിയൊരു കമ്മീഷനും തരണം അത് തരാം ആ ചെറിയാൻസിലെ പിള്ളേരെ നമുക്ക് പിടിച്ചെടുക്കണം പ്രേമലേഖനത്തിന്റെ ഓരോ കോപ്പി നീ അവർക്ക് കൊടുക്ക കാർബണും പേപ്പറും ഞാൻ വൈകുന്നേരം മേടിച്ചുതരാം സാർ മറുപടി പലരും തന്നിട്ടുണ്ട് പകരം കൊടുക്കാൻ മറുപടി തയ്യാറാക്കി തരണം സാർ അതെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കല്ലേ കഴിഞ്ഞ കത്തിൽ പ്രിയപ്പെട്ട എന്നല്ലേ തുടക്കം അതെ സാർ എന്നാൽ ഈ കത്തിൽ ജീവനിലേക്കൊരു കയറ്റം കൊണ്ട് കയറ്റിയിട്ടുണ്ട് എന്റെ ജീവനിൽ ജീവനായ എന്നാണ് തുടക്കം ഇങ്ങോട്ട് തരണം സാർ ഞാൻ കോപ്പി എടുത്തു കൊടുക്കാം ശലക്ഷി നീ പിള്ളേരോട് ആടി കൊഴിഞ്ഞൊക്കെ അത്ര കടുപ്പത്തിൽ വേണ്ട കേട്ടോ പ്രേമനരേശം മൂലം ഇവറ്റ ആത്മഹത്യ ചെയ്ത ഇവന്മാരുടെ തന്തമാർ തന്നെ വെറുതെ വിടില്ല മാത്രല്ല മൂട്ടപ്പൊടിക്കും എരിപ്പാഷാണത്തിന് വില കൂടുതലാവുകയും ചെയ്യും മനുഷ്യരെ കൊല്ലുമ്പോ ചിരി എനിക്ക് തന്നെ നിന്നെ കയറി പ്രേമിച്ചാൽ എന്താന്ന് തോന്നി പോകുന്നു പിന്നെയാണോ ഈ പിള്ളേരുടെ കേടി നോക്ക് ശലക്ഷി നീ ഉള്ളിടത്തോളം കാലം തല്ലി കൊന്നാലും ഒരെണ്ണം പോലും വെളി പോയില്ല ചിരിക്കും ഗോപിയേട്ടനോ സാർ വിടില്ലേ ദിവാരം സാറിന്റെ ചേട്ടൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്ക അച്ഛൻ കാണാൻ പോയിരിക്കാൻ ഞാൻ വെറുതെ സാറിനെ ഒന്ന് കാണാൻ വന്ന പോയിട്ട് പിന്നെ വരാം ഇരിക്കു ഗോപിയേട്ട അച്ഛനെ മാത്രം കണ്ടാ മതിയോ ഞങ്ങളൊക്കെ കാണാൻ കൊള്ളാവുന്ന മനുഷ്യരാ ഞാൻ പുറത്തിരിക്കാം ഇന്ദു സത്യത്തിൽ ഇന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമാണോ എന്താ ഗോപിയേട്ട സംശയം എനിക്ക് ഗോപിയേട്ടനെ ഇഷ്ടമാണ് ഗോപിയേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ ഗോപിയേട്ട ഇതാ ചായ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കിയോ ഇപ്പൊ ഉണ്ടാക്കിയതല്ല നേരത്തെ ഫ്ലാസ്കിൽ ഇരുന്നതാ ഗോപിയേട്ട പെൻഷൻ പറ്റിയതിൽ അച്ഛന് വല്ലാത്ത വിഷമമുണ്ട് കുട്ടികളെ പഠിപ്പിക്കാതെ എങ്ങനെ കഴിയുമെന്നാണ് അച്ഛൻ പറയുന്നത് ആ സ്കൂളും ജോലിയും രാമൻപിള്ള സാറുമായിട്ട് അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു വെറുതെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഏതായാലും പെൻഷനായില്ലേ പിന്നെന്താ ചെയ്യുക ഇന്ദു എന്താ ഗോപിയേട്ട പിന്നെ ഇന്ദു സാറ് വരാൻ താമസിക്കുന്നാ തോന്നുന്നത് ഞാൻ പോട്ടെ കൊള്ളാം ഇത് പറയാനാണോ ഗോപിയേട്ടൻ ഇത്രയും ആലോചിച്ചത് ഇതാ ഞാൻ പോയിട്ട് നാളെ വരാം എങ്ങനെയാ ഞാൻ തുടങ്ങണ്ടേ എന്റെ ഇന്ദുവും തുടങ്ങട്ടെ ആ
അല്ല ഇതാര് ഗോപിയോ വരൂ വരൂ ഇരിക്കൂ നീ എന്താ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഇല്ല ഞാൻ ഇന്ന് ലീവ് എടുത്തു അച്ഛ മരുന്ന് സാറിന് എന്താ അസുഖം പറയത്തക്ക അസുഖമൊന്നുമില്ല രണ്ടു ദിവസമായിട്ട് നെഞ്ചിലൊരു വേദന ഇന്ദു ഈ പുസ്തകം വെച്ചിട്ട് വേറൊരു പുസ്തകം എടുത്തു തരും ഏതാ ഇഷ്ടം വെച്ചാ ഗോപിയേട്ടൻ തന്നെ വന്ന് എടുത്തോളൂ ഏ അത് വേണ്ട ഇന്ദു തന്നെ സെലക്ട് ചെയ്താ മതി പിന്നെ എന്താ അതിനകത്ത് ചില പേജുകളൊക്കെ ഇളകി പോയിട്ടുണ്ട് അതൊക്കെ നോക്കി ഒട്ടിച്ചു വെക്കണേ ശരി നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ എല്ലാരും നല്ലോണം പഠിക്കണം പാസ്സാകണം വലിയവരാകണം ഇനി ആർക്കാ കിട്ടാത്ത സാരെന്തിനാ കരയുന്നത് നിങ്ങളെ എല്ലാ ദിവസവും കാണാൻ ഒക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു വേണം ഇനി നിങ്ങൾ പൊക്കോളൂ ഇന്ദു ഞാൻ തന്നെ എഴുത്ത് വായിച്ചോ വായിച്ചു എന്തിനാ ഗോപിയേട്ട എഴുത്ത് ഞാൻ എന്നും ഗോപിയേട്ടൻ്റെ ആയിരിക്കും എന്നും ഗോപി എടാ ഗോപി എന്താ മുത്തശ്ശി നീ അവിടെ എന്തെടുക്കുന്നു ഊണ് കഴിക്കാം വാ ഇതാ വരുന്നു ഒന്ന് വേഗം വയന്റെ ഗോപിയേട്ട വിശന്ന് ചത്തു ആഹാ നിനക്ക് ഊണ് വെച്ച് പോയിക്കൂടായിരുന്നു മോനെ ഉണ്ണാതിരിക്കുന്നത് അച്ഛാ ചേട്ടന്റെ വിവാഹ കാര്യം എന്തായി പറയാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അങ്ങനെ തോന്നുമ്പം ചെയ്യാനാണെങ്കിൽ ചേട്ടൻ ഒറ്റയാനായിരിക്കണം ഇതങ്ങനല്ലോ അനിയനായിട്ട് ഞാനുണ്ടല്ലോ അച്ഛാ ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ ജീവിതകാലം മുഴുവനും ബ്രഹ്മചാരിയായി കഴിയാനോ സന്യസിക്കാനോ ഞാൻ തയ്യാറല്ല ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആഗ്രഹിക്കുന്നതിനാണ് എനിക്കൊരു ഭാര്യ വേണം കുഞ്ഞുങ്ങൾ വേണം ചേട്ടനുടനെ ഒരു വിവാഹം കഴിക്കണം എന്നിട്ട് വേണം എനിക്ക് എന്റെ ജീവിതം ആരംഭിക്കാൻ നിന്റെ കാര്യത്തിൽ ഞാനൊരു തടസ്സമല്ല തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ കുടുംബങ്ങളിൽ ജ്യേഷ്ഠന്റെ വിവാഹത്തിന് ശേഷമാണ് അനുജന്റെ വിവാഹം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ചേട്ടൻ പോയി ഇനി അച്ഛനാ സമാധാനം പറയേണ്ടത് എനിക്ക് വിവാഹം കഴിക്കണം പക്ഷേ ചേട്ടൻ വിവാഹം കഴിച്ചാലേ ഞാൻ വിവാഹം കഴിക്കൂ ഞാൻ വിവാഹം കഴിക്കില്ല
എനിക്ക് വേണ്ടി അവൻ കാത്തു നിൽക്കുകയും വേണ്ട. ജയൻ, അത് ശരിയല്ല. ചേട്ടന്റെ വിവാഹം നടന്നിട്ട് വേണം അനിയന്റെ വിവാഹം നടക്കാൻ. അതാണ് നാട്ടു നടപ്പ്. നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞു പറഞ്ഞ് മടുത്തതിന് ശേഷമാണ് എന്നെ ഈ കാര്യം ഏൽപ്പിച്ചത്. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. വിവാഹം വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. പലപ്പോഴും അതൊരു കുടുംബ പ്രശ്നവുമാകും. ജയൻ, ഒരു വിവാഹം കഴിക്കുന്നതിന് നീ ഇത്രമാത്രം എതിർക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് ഏതെങ്കിലും പെണ്ണിനോട് അടുപ്പമുണ്ടെങ്കിൽ അത് പറയൂ. അവൾ ആരായിരുന്നാലും ഞങ്ങൾ എതിർക്കയില്ല. നിനക്ക് അവൾ വിവാഹം കഴിക്കാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും അടുപ്പമില്ല സർ. എങ്കിൽ മറ്റെന്തെങ്കിലും ബലഹീനത, പൗരുഷമില്ലായ്മയോ മറ്റോ? തുറന്ന് പറയൂ, നമുക്ക് ചികിത്സിക്കാം. എന്റെ ആരോഗ്യത്തിനും ശരീരത്തിനും അങ്ങനെ ഒരു കുഴപ്പമില്ല സർ. പിന്നെ എന്താണ് വിവാഹം കഴിക്കാത്തത്? അതാണ് മനസ്സിലാകാത്തത്. സർ, എനിക്ക് സ്ത്രീകളെ വിശ്വാസമില്ല. നീ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവൾ മറ്റൊരുത്തനെ വിവാഹം കഴിച്ചിരിക്കും. ഇല്ല സർ, അതൊന്നുമല്ല. സാറിന്റെ ഗുരുനാഥനായതുകൊണ്ടും ഈ വീട്ടിലൊരംഗത്തെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും ഞാൻ സാറിനോട് പറയാം, തുറന്നു പറയാം. എന്റെ ഇളയമ്മയെ സാറിനറിയാമല്ലോ, സരോജം. എന്റെ അമ്മ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇളയമ്മയെ വിവാഹം കഴിച്ചത്. ഞാനന്ന് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഗോപിക്ക് 7 വയസ്സ്. അമ്മ മരിച്ചതിലുള്ള ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ ആറിത്തണത്തിരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ ഇളയമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ഇവളെ വിവാഹം കഴിച്ചു, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. മോളെ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചുപോയി. നീയാണ് ഇനി അവരുടെ അമ്മ. ഇവരെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കൂ അമ്മേ. ഇളയമ്മ വാക്കു പാലിച്ചു സർ, ഞങ്ങളോട് ഒരു സ്നേഹക്കുറവും കാണിച്ചില്ല. 1 വർഷം കഴിഞ്ഞ് ഇളയമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, സുനിത. എനിക്കും ഗോപിക്കും അവളെ എന്തിഷ്ടമായിരുന്നു. സ്വന്തം സഹോദരിയെ പോലെ ഞങ്ങൾ അവളെ സ്നേഹിച്ചു. അച്ഛന്റെ 2ാമത്തെ ഭാര്യയുടെ മകളായിട്ട് ഞങ്ങൾ അവളെ ഒരിക്കലും കരുതിയിട്ടില്ല. ബാബുവിനെ സാറിനറിയാമല്ലോ. ഒരു ദിവസം അച്ഛൻ ബാബുവിനെ ഇളയമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഇതെന്റെ ഒരു സ്നേഹിതന്റെ മകനാണ് മിസ്റ്റർ ബാബു, കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂരിൽ നിന്ന് വന്നേയുള്ളൂ. ആ പരിചയപ്പെടുത്തലൊരു അപകടത്തിന്റെ തുടക്കമാണെന്ന് അച്ഛനും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം പല ദിവസവും ബാബു വീട്ടിൽ വന്നു, ഇളയമ്മയെ അടുത്തു. കൊള്ള, നല്ല ആളാണ് ബാബു. ഇങ്ങനെ വേണ്ടാത്തത് പറയുന്ന ആളുകളുണ്ടല്ലോ. അച്ഛൻ അന്ന് 3-4 ലെക്ചേഴ്സ് സൂപ്രണ്ടായിരുന്നു. കൂടെ കൂടെ അവിടെ പോകും. മുത്തശ്ശി അവിടെയില്ല, മിക്കവാറും വലിയച്ഛന്റെ കൂടെ ആയിരിക്കും. ആ ദിവസങ്ങളിൽ രാത്രിയിൽ എന്റെ അച്ഛന്റെ ബെഡ്റൂമിൽ ഇളയമ്മയോടൊപ്പം ബാബു ഉണ്ടായിരിക്കും. ഒരു ദിവസം ബാബുവും ഇളയമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛൻ കണ്ടുപിടിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും അടുപ്പത്തിൽ എനിക്ക് സംശയമുണ്ടായി. പക്ഷെ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണാതെ ഒരു തീരുമാനത്തിലെത്തുന്നത് ശരിയല്ലെന്ന് ഞാൻ കരുതി. കണ്ടു, നിന്നെ എനിക്ക് മനസ്സിലായി. ബാബു, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ വീടിന്റെ അന്തസ്, എന്റെ ആത്മാഭിമാനം, സ്ത്രീ ഭാര്യയായി ഉയരുമ്പോഴുള്ള അവളുടെ അന്തസ്, ഇത്രയും കാത്തു സൂക്ഷിക്കേണ്ടത് ഇവളുടെ കടമയായിരുന്നു.
സരോജം, ഈ കുഞ്ഞ് എന്തേതാണ്? ആണെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാൾ നീ പറയുന്നതാണ് ഉറപ്പായിട്ടുള്ളത്. പറയൂ, മനസാക്ഷി കുത്തില്ലാതെ ഈ കുഞ്ഞിനെ മോളെ എന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ? പറയൂ, നിന്റെ ഒരു ഉത്തരത്തിലാണ് ഈ കുഞ്ഞിന്റെ ഭാവി. ബാബുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെന്തോ, ഈ കുഞ്ഞ് എന്റേതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. ഇത്രയും കാലം നീ എന്റെ ഭാര്യയായിരുന്നു, അതിന് ഞാൻ എന്തെങ്കിലും പ്രതിഫലം തരേണ്ടതായിട്ടുണ്ടോ? മിസ്റ്റർ ബാബു, നിങ്ങൾക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാം. ഒരു പുരുഷനെയാണ് ഇവൾക്ക് ആവശ്യം. എന്നേക്കാൾ എന്തുകൊണ്ടും ഇവൾക്ക് ചേർന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. നിങ്ങൾ ഇവളെ കൂട്ടിക്കൊണ്ടുപോകൂ. നിങ്ങൾ ഇവളെ സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇവളുടെ സൗന്ദര്യവും യൗവനവും അസ്തമിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരുത്തിയെ തേടാം. ഇവൾക്കതിൽ പരാതി ഉണ്ടാവില്ല. സരോജം, നിനക്ക് ബാബുവിന്റെ കൂടെ പോകാം. ആ കുഞ്ഞെന്റേതല്ലേ, അതിനെ എവിടെ കെടുത്തു? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച നിനക്ക് നാളെ ഈ കുഞ്ഞൊരു ഭാരമായി കൂടുന്നില്ല. നീ അതിന്റെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ പാടില്ലെന്നില്ല. വളർത്തിയാൽ തന്നെ നിന്നെ പോലെയല്ലേ അതും വളരും. ഈ നിൽക്കുന്ന മനുഷ്യനെ അവൾ അച്ഛാന്ന് വിളിക്കുന്നതിൽ ഭേദം എന്നെ വിളിക്കുന്നതിൽ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സരോജന്തിന് കരയുന്നു. കണ്ണുനീർ തുടച്ച് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ബാബുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. ബാബു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൾ കരയുന്നത്. അവളെ ആശ്വസിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകും. എടാ, നിന്നോടാണ് പറഞ്ഞു അവളെ വിളിച്ചുകൊണ്ട് പോകാൻ. സരോജം, നിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, നിനക്കൊരു കുട്ടിയും ജനിച്ചിട്ടില്ല. ഈ വിശ്വാസത്തോടുകൂടി വേണം ഈ പടിയിറങ്ങി പോകാൻ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള വഴി മറന്നേക്കണം, അതാണ് നല്ലത്. എന്റെ വീട്ടിലാണ് നടന്നത്. എന്റെ ഇളയമ്മയാണ് ഇത് ചെയ്തത്. എന്റെ അച്ഛനെ വഞ്ചിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് കണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ ഭാര്യയായി വരുന്നവൾ എന്നോട് വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നെന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ആർക്കും ആരോടും എപ്പോഴും വിശ്വാസവഞ്ചന കാണിക്കാം. പക്ഷെ അതല്ല ജീവിതം. ഭാര്യയെ വഞ്ചിക്കുന്ന പുരുഷന്മാരില്ലേ? എന്ന് വെച്ച് എല്ലാ പുരുഷന്മാരും കൊള്ളരാത്തവരാണെന്നാണോ? ഏൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് വിചാരിച്ച് ഈ ലോകത്തുള്ള മുഴുവൻ പേരും അങ്ങനെയാണെന്ന് കരുതരുത്. ഞാനും ഒരു സ്ത്രീയുടെ കൂടെ കഴിഞ്ഞവനാണ്. എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ദേവതകളാണ്. ഈ ലോകത്ത് നന്മയും തിന്മയും ഉണ്ട് കുഞ്ഞേ. നന്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ മനുഷ്യൻ ജീവിക്കാവൂ. നിന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ അദ്ദേഹത്തെ വഞ്ചിച്ചു. നിന്റെ അമ്മ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നല്ലോ. അവരെക്കുറിച്ച് നല്ല സങ്കല്പങ്ങൾ മാത്രമല്ലേ നിന്റെ മനസ്സിലുള്ളൂ. ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. നിന്നെ സ്നേഹിക്കാനും നിനക്ക് വിശ്വസിക്കാനും പറ്റുന്ന ഒന്നിനെ നീ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ജീവിതമില്ല കുഞ്ഞെ. ഇപ്പൊ തന്നെയും വൈകി. നീ എന്ത് പറയുന്നു? എനിക്ക് കുറച്ചുകൂടി ആലോചിക്കണം. ശരി, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ പോകുന്നു. ഈ ലോകത്ത് നന്മയും തിന്മയും ഉണ്ട് കുഞ്ഞെ. നന്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ മനുഷ്യൻ ജീവിക്കാവൂ. നിന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ അദ്ദേഹത്തെ വഞ്ചിച്ചു. നിന്റെ അമ്മ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നല്ലോ. അവരെക്കുറിച്ച് നല്ല സങ്കല്പങ്ങൾ മാത്രമല്ലേ നിന്റെ മനസ്സിലുള്ളൂ. ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. നിന്നെ സ്നേഹിക്കാനും നിനക്ക് വിശ്വസിക്കാനും പറ്റുന്ന ഒന്നിനെ നീ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ജീവിതമില്ല കുഞ്ഞെ. ജയേട്ടൻ എന്നെ വിവാഹം കഴിച്ചൂടെ? ജയേട്ടനെ ഞാൻ വഞ്ചിക്കുമെന്ന് ജയേട്ടന് തോന്നുന്നുണ്ടോ?
രാമുള്ള സാറ് പോയി എന്നെ ഒരു സ്ത്രീ വഞ്ചിച്ചു അതിനുവേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ട നീയല്ല അതാണ് കാരണമെങ്കിൽ അതിനുവേണ്ടി നിന്റെ ജീവിതം നീ നശിപ്പിക്കും നീ കൂടുതൽ ഒന്നും ആലോചിക്കണമെന്നില്ല ഒരു വിവാഹം കഴിച്ചാൽ അന്ന് മുതൽ നീ ആ പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങും സ്ത്രീകളെക്കുറിച്ചുള്ള നിന്റെ എല്ലാ ധാരണകളും മാറും മാധവനായരുടെ മകൾ ശ്രീദേവിയെ നിനക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ മാധവനായർ കഴുതട്ടെ ശ്രീദേവി അത് വേണ്ട എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് പറയും ഞാൻ അന്വേഷിക്കാം അങ്ങനെയാണെങ്കിൽ രാമൻപിള്ള സാറിന്റെ മകൾ ഇന്ദുവിന് എനിക്കിഷ്ടമാണ് ഞാൻ ഇന്ന് തന്നെ പോയി സംസാരിച്ചുറപ്പിക്കാം ഞാൻ നിന്റെ ചേട്ടനോട് പറയാവുന്ന വിധത്തിലെല്ലാം പറഞ്ഞു അവൻ ഇപ്പോഴും പറയുന്നത് ആലോചിക്കാമെന്നാണ് അല്ല നീ ഇത്രമാത്രം ധൃതി കൂട്ടുമ്പോ എനിക്കൊരു സംശയം നീ വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടോ ഏ അങ്ങനൊന്നുമില്ല എന്നെപ്പോലുള്ള പലരും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാറില്ല ഉള്ളിലൊതുക്കൊണ്ട് നടക്കും ഞാൻ അത്തരം ഒരു അനിയനല്ല ചേട്ടന്റെ മുമ്പിലെന്നല്ല ആരുടെ മുമ്പിലായാലും എനിക്ക് പറയാനുള്ള ഞാൻ പറയും അല്ല ഇതാരും വേണം സാർ വരണം വരണം ഇതെന്താ ഞാൻ ഇപ്പോഴല്ലേ അങ്ങോട്ട് വന്നത് എന്താ വിശേഷം ഒരു ചെറിയ വിശേഷമൊക്കെ ഉണ്ട് സാറേ ജയൻ കല്യാണത്തിന് സമ്മതിച്ചു ആ വളരെ സന്തോഷം ആ പിന്നെ നമ്മുടെ മാധവൻ നായരുടെ മകള് ശ്രീദേവിയെ കുറിച്ച് ജയന് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ അതൊരു നല്ല ബന്ധമാണ് മിശ്രമേനോ ആ കുട്ടി അവൻ വേണ്ടാന്ന് പറഞ്ഞു പകരം അവൻ ഇഷ്ടമുള്ള മറ്റൊരു കുട്ടിയുടെ പേരവൻ പറഞ്ഞു ഏതാണ് ആ പെൺകുട്ടി എന്താ മിസ്റ്റർ മേനോനൊന്ന് സംസാരിക്കാതിരിക്കുന്നത് ഏതാണ് ആ പെൺകുട്ടി ജയനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തികച്ചും ഒരു പെണ്ണുകാണൽ ചടങ്ങായി മാറ്റാമായിരുന്നു മേനോൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് ഇവളാണ് ഇന്ദു കേട്ടോ സാറേ ജയദേവൻ ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് സാറിന് അപ്രിയൊന്നും ഇല്ലല്ലോ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ നീ എന്താ ഒന്നും ഉണ്ടാതിരിക്കുന്നത് ഇന്ദുവിനെ ചേട്ടത്തിന്ന് വിളിക്കാൻ നിനക്കെന്താ മാനക്ഷയോ ഒരു വിവാഹക്കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോ പെൺകുട്ടിയുടെ മനസ്സോട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ആ ഗോപി പറഞ്ഞത് ശരിയാണ് ഞാൻ അവളോടുകൂടി ഒന്ന് ചോദിക്കാം ആ മോളെ മേനോൻ പറഞ്ഞത് നീയും കേട്ടല്ലോ ആ ആലോചന നല്ലതാണെന്ന് എനിക്കും തോന്നുന്നു ജയൻ നല്ല പയ്യനാണ് അവൻ നിന്നെ ഇഷ്ടവുമാണ് ഇനി ഈ കാര്യം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു ഇന്ദു എന്ത് പറഞ്ഞു സാറേ അവൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങളോട് നേരിട്ട് പറയാൻ ഞാൻ എന്റെ മോളോട് പറഞ്ഞു മോളെ ഇന്ദു മോളെ കുഞ്ഞെ ജയന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറ അല്ലെങ്കിൽ അല്ലാന്ന് പറ എനിക്ക് സമ്മതമാണ് വലിയ പന്തല് ഇവിടെ മതി മുല്ലപ്പന്തല് അതിന്റെ തൊട്ട് മതി പാചകപ്പുര വീടിന്റെ പുറകിൽ മതി പിന്നെ ഒരു കാര്യം ആലോചിക്കണം എനിക്ക് ഒരൊറ്റ മോളേ ഉള്ളൂ കല്യാണം പൊടി പൊടിക്കണം പന്തലൊക്കെ അവരിട്ടുള്ളൂ അതിന് നീ വേണ്ട പാ കുളിക്കാൻ പോകാം ും
എന്റെ മകളാണ്. ഒരു ദിവസം പോലും ഞാൻ ഇവളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഒരിക്കലും നീ എന്റെ മകളെ ദുഃഖിപ്പിക്കരുത്. ലക്ഷ്മി, നീ എന്റെ അച്ഛനെ എന്നെ പോലെ നോക്കിക്കൊള്ളണം. അമ്മാവ, ഞാൻ പോവാണ്. എന്റെ അച്ഛന് ആരുമില്ല. മോള് കരയാറ്. മോടെ അച്ഛന് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. സാമ്പിളത്താറിന് ഒരു കുറവും ഉണ്ടാവില്ല. മോളെ, പോയിട്ട് വാ. സന്തോഷത്തോടുകൂടി പോയിട്ട് വാ. അച്ഛൻ വണ്ടിയും കെട്ടിത്തരാം. ഇന്ദു, ഇന്ദുവിനെ സ്നേഹിക്കുമോ? പറയൂ. സ്നേഹിക്കും. ഇന്ദു എന്നെ മാത്രം സ്നേഹിക്കണം. ഇത് എന്റെ സ്വാർത്ഥതയായിരിക്കാം, എങ്കിലും ഇതെന്റെ മനസ്സിന്റെ ആവശ്യമാണ്. നീ ഒരിക്കലും എന്നോട് വിശ്വാസം വച്ചിനെ കാണിക്കരുത്. എനിക്ക് തൃപ്തിയായി. സ്ത്രീകളെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളല്ല എനിക്കുണ്ടായിരുന്നത്. ഒരു സ്ത്രീയുടെ ചതിയും വഞ്ചനയും കണ്ട് വളർന്നവനാണ് ഞാൻ. സ്ത്രീയുടെ മറ്റൊരു മുഖം നീ എനിക്ക് കാണിച്ചു തന്നു. നീ എന്നും എന്റേത് മാത്രമായിരിക്കും. എന്റേത് മാത്രം. ഓ, മധുരം കുറച്ചിട്ടാ മതി. ഇത് കൂടുതലാണ്. എന്റെ മോക്കെ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാവൂ. പാവം, എന്റെ മോള് ഏർപ്പാട് ചെയ്തതാണ് ഇവിടെ. എന്റെ മോക്കല്ലാതെ നിനക്ക് വല്ലതും അറിയാവോ എന്നെ പറ്റി?
എന്താ ഇന്ദു, എന്തിനാ കരയുന്നേ? അച്ഛന്റെ കാര്യം ഓർത്തുപോയി. അതിന് അവിടെ അവരൊക്കെ ഇല്ലേ? ആരൊക്കെ നോക്കിയാലും ഞാൻ നോക്കുന്നത് പോലെ അച്ഛനെ നോക്കൂ. കരയാടെ, നമുക്ക് നാളെ മറ്റന്നാള് പോയി അച്ഛനെ കാണാം. ഏ, ഞാൻ ബാങ്കിലേക്ക് പോട്ടെ? ഇന്ന് പോണോ? പോകണം, ഒരുപാട് അവധിയെടുത്തു. ഞാൻ ഇറങ്ങട്ടെ. എന്തു കുഞ്ഞേ, നേരം ഇത്രയുമായി. ഗോപി ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല, കുളിച്ചിട്ടുമില്ല. ഞാൻ ചെന്ന് ഒത്തിരി വിളിച്ചു, അവൻ എന്നെ വഴക്ക് പറഞ്ഞു ഓടിക്കുന്നു. നീ ചെന്നൊന്ന് ചോദിക്കാൻ എന്താണെന്ന്. അവനുള്ള തലവേദനയും മറ്റുമായിരിക്കും, ഉപദ്രവിക്കണ്ട, കിടന്നോട്ടെ. മുത്തശ്ശി പരിഭ്രമിക്കാതെ, ഗോപിയേട്ടനൊന്നുമില്ല. പരിചയ ചേട്ടാ, പോട്ടെ ചേച്ചി. ഗോപി, ഇന്നലെ വരെ ഗോപിയേട്ടാന്നാ വിളിച്ചിരുന്നത്, ഇനി മുതൽ ഗോപി എന്നേ വിളിക്കൂ. അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? എന്തോ ചേട്ടത്തിന്ന് വിളിക്കൂ. ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു? അതെന്താ, എനിക്ക് ചിരിച്ചൂടെ? ഗോപി, നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എന്നെ ഉപദ്രവിക്കരുത്, ഇറങ്ങിപ്പോയിരുന്ന. എന്താ ഗോപി, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ഗോപിയോട് പറഞ്ഞു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല, എന്തും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇല്ല, ഗോപി എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അതിന്റെ കാരണം എനിക്കറിയണം. ഇന്ദുവിന് അത് മനസ്സിലായില്ല അല്ലേ? ഇല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു നിനക്കറിയാം. എങ്ങനെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്? നീ എന്റെ ഭാര്യയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ സ്വപ്നങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്. നീ എന്നെ നോക്കി ചിരിച്ചപ്പോൾ, നീ എന്നോട് വർത്തമാനം പറഞ്ഞപ്പോൾ, എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിന്നെ ഞാൻ കണ്ടത്. ഗോപി, ഗോപിയെ ഞാൻ ഒരിക്കലും അങ്ങനെ സ്നേഹിച്ചിരുന്നില്ല, അങ്ങനെ കണ്ടിരുന്നില്ല. ഞാൻ എഴുതി എഴുത്ത് അത് വായിച്ചപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു നിനക്ക് മനസ്സിലായില്ല അല്ലേ? എഴുത്തോ? ഏതെഴുത്ത്? ഒരുപാട് എഴുത്തുകളൊന്നും ഞാൻ നിനക്ക് എഴുതിയിട്ടില്ലല്ലോ. ഒരെഴുത്ത് മാത്രമല്ല ഞാൻ എഴുതിയുള്ളൂ. ഞാൻ ആ എഴുത്ത് കണ്ടിട്ടില്ല. ഒരു പുസ്തകത്തിന്റെ അകത്ത് വെച്ച് നിനക്ക് ഞാനത് തന്നു. ഞാൻ ആ എഴുത്ത് കണ്ടിട്ടില്ല ഗോപി, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഗോപിയുടേതാവുമായിരുന്നില്ല, ഒരിക്കലുമില്ല. ഞാൻ ഗോപിയെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഗോപിക്ക് എന്നെക്കുറിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, ഞാനത് അറിഞ്ഞിട്ടില്ല. എല്ലാം മറക്കൂ, ഇന്നു മുതൽ എന്നെ ചേട്ടത്തിയായിട്ട് മാത്രം കരുതിയാ മതി. എന്താ മോളെ ഇതെല്ലാം? അച്ഛാ, പുസ്തകത്തിലൊക്കെ വാലമ്പുഴ ഉണ്ടാവും, അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കി വെക്കുകയായിരുന്നു. ഇന്നലെ ആ ലക്ഷ്മി ഇതെല്ലാം അടുക്കി വെക്കുന്നത് കണ്ടല്ലോ. ഇതിനകത്ത് ഇണങ്ങാത്ത കണ്ണികൾ എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ, അതെന്തേ? അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ഇന്നലെ ആ പെണ്ണ് ആ കട്ടിലിരുന്ന് വായിക്കുന്നത് കണ്ടു. സാർ പോയി, സാർ പോയി. ഈ സ്ഥാപനത്തിന്റെ അന്തസ്സേ പോയി. നമുക്കത് എന്തെങ്കിലും ഉണ്ടായിരുന്ന മാഷെ. ഇവരെന്താ ചെയ്തെന്നറിയാമോ? ക്ലാസ്സിൽ നിന്ന് പ്രേമിച്ചു. ഇതാ നോക്കൂ. ഇവർ പ്രേമിച്ചതല്ലേ ഉള്ളൂ, ഓരോ ട്യൂട്ടോറിയൽ കോളേജിലും നടക്കുന്നത് എന്താണെന്ന് സാറിന് അറിയാമോ? ഇപ്പോ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്ത അച്ഛനമ്മമാർ പെൺകുട്ടികളെ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് അയക്കുന്നു. സാർ എന്താണ് ഈ പറയുന്നത്? ഇവരെ ക്ലാസ്സിൽ ഇരുത്തരുത്, പിരിച്ചുവിടണം. പോട്ടെ സാർ, കുട്ടികളെ ക്ഷമിക്കും. സാർ പോയി ക്ലാസ്. ഇല്ല സാർ, ഇവർ ഈ കോളേജിൽ ഉള്ളിടത്തോളം കാലം ഒരൊറ്റ കുട്ടി പോലും രക്ഷപ്പെടില്ല. രമേശിന്റെ കാര്യം പോട്ടെന്ന് വെക്കാം, പക്ഷെ ഈ പെൺകുട്ടി ഇവിടെ ഒരു സ്കൈലാവാണ് സാർ. സാറോ, ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സാറും ഞാനും തഴച്ചു പോകുന്നത്. എനിക്ക് എന്റെ ബിസിനസ്സാണ് വലുത്, അതുകൊണ്ട് ഇവർ ക്ലാസ് പോയിരിക്കട്ടെ. സാറിനെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. സാറിന് പോവാം, ഗുഡ് ബൈ. ഇരിക്കൂ കുട്ടി, ഇരിക്കൂ. ക്ലാസ് പോയി പഠിക്കൂ. പോകൂ, ക്ലാസ് പോയി പഠിക്കൂ, പറയുന്നു കേൾക്കൂ, പോ. Yeah.
Good evening, Devi. Hello, Jane. Good evening. Irikku, irikku. இது என்று சூர்த்து மிஸ்டர் ஜெயதேவன். பேங்கில் ஜோலியும். ஞங்கள் கோலைஜில் உரிமிச்சன படித்தது. ஹோஸ்டில் ஒரே ரூமிலாயிருந்து. அன்னு இவன் எனக்கு செய்துட்டுல் உபகாரங்கள்கு ஒரு கணக்கும் இல்லை. ஒரு தரத்தில் பரஞ்சால் என்று எல்லா உயர்ச்சியும் காரணம் இவனாம். எனக்கு ஜீவத்தில் ஆரோடங்கும் கடப்பாடுண்டில் அது நின்னோட இது பேபிச்சன். ஹலோ வேணு. ஹலோ கபீர். டேய் ப்ளடி ஃபுட். சாரி ഞങ്ങൾ ഇങ്ങനെയാണ്. നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? മിസ്സിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? നിനക്ക് എന്റെ ടെലഗ്രാം കിട്ടിയില്ലേ? എനിക്ക് നിന്റെ വിവാഹത്തിന് വരാൻ പറ്റിയില്ലടാ. നിന്റെ വിവാഹ ദിവസം കാത്തിരുന്ന പോലെ എന്റെ മുത്തച്ഛൻ തലേ ദിവസം വീണങ്ങി ചത്തു. മൂപ്പിച്ച നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോരായിരുന്നു ഇത്. എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? എന്നെ നശിപ്പിക്കാൻ വേണ്ടി. നിനക്ക് തൃപ്തിയായില്ലേ? ഇല്ല ഗോപി, ഗോപിയെ ഞാൻ വന്ദിച്ചിട്ടില്ല. ഞാൻ തന്നെ എഴുത്ത് നീ വായിച്ചിട്ടില്ല. സത്യമായും ഗോപി, ഞാനത് കണ്ടിട്ട് പോലുമില്ല. യോ നെവർ, ഞാനത് വിശ്വസിക്കുന്നില്ല. എന്താ ആലോചിച്ചിരിക്കുന്നത്? എന്തോ നമ്മുടെ ഗോപിക്ക് എന്തോ ഒരു മാറ്റം. നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണിത്. അവൻ കുടിയും തുടങ്ങി. ജീവിതത്തിൽ എന്തോ വലിയ നിരാശ സംഭവിച്ചതുപോലെ. അവനിപ്പോൾ ഇവിടെയും വരാറില്ല അല്ലേ? ഇല്ല. അവനെന്ത് പറ്റിയതെന്തോ? ഏതെങ്കിലും പ്രേമബന്ധത്തിൽ കുടുങ്ങിയിരിക്കാനാണ് സാധ്യത. ചോദിച്ചാലോട്ട് പറയുന്നതുമില്ല. ചായ കുടിക്കൂ. ണ്യം പൂന്തുകിൽ ചാത്തി നീലാകാശം വെണ്മുകിൽ വീശി വസന്തമേ പോരു പോരു നീ. നീലാരണ്യം പൂന്തുകിൽ ചാത്തി നീലാകാശം വെണ്മുകിൽ വീശി വസന്തമേ പോരു പോരു നീ. കണ്ണിൽ ചുണ്ടിൽ പൂമതമിളകും കന്നി പെണ്ണിൻ കവിളിന തഴുകാൻ സുഗന്ധമേ പോരു കൂടെ നീ. കണ്ണിൽ ചുണ്ടിൽ പൂമതമിളകും കന്നി പെണ്ണിൻ കവിളിന തഴുകാൻ സുഗന്ധമേ പോരു കൂടെ നീ. നീലാരണ്യം പൂന്തുകിൽ ചാത്തി നീലാകാശം വെണ്മുകിൽ വീശി വസന്തമേ പോരു പോരു നീ. വരുമ്പോൾ സുഗന്ധമേ പോരു കൂടെ നീ. ¶¶
മധുരവുമായി അരികിൽ വരൂ സുമവദനെ നീലാരണ്യം പൂങ്കുതി ചാട്ടി നീലാകാശം വെൺമുകിൽ വീശി വസന്തമേ പോരൂ പോരൂ കണ്ണിൽ ചുണ്ടിൽ പൂവത വിളകും കണ്ണി പെണ്ണിൻ കവിളിനതഴുകാൻ സുഗന്ധമേ പോരൂ കൂടെ നീ നീലാകാശം വെൺമുകിൽ വീശി വസന്തമേ പോരു പോരു നീ കണ്ണിൽ ചുണ്ടിൽ പൂവത വിളകും കണ്ണി പെണ്ണിൻ കവിളിനതഴുക സുഗന്ധമേ പോരു കൂടെ നീ സുഗന്ധമേ പോരു കൂടെ നീ വസന്തമേ പോരു പോരു നീ ഇവിടെ ഇരുന്ന് കുടിക്കൂ. അതെന്താ, ഇവിടെ മാത്രമേ ഇരിക്കാൻ സ്ഥലമുള്ളൂ, വേറെ എവിടെയും സ്ഥലമില്ലേ? ഓ, എന്റെ അടുത്തിരിക്കാൻ പേടിയാണല്ലോ. പിന്നെ പിന്നെ, എനിക്ക് ആരെയും പേടിയില്ല. പേടിയുള്ളതുകൊണ്ടല്ലേ ഇരിക്കാത്തത്? ഇതാ ഇരുന്നു. സുന്ദരിയായ എന്റെ ഭാര്യ. എന്താ പറഞ്ഞത്? ഭാര്യയോ? സോറി, ഭാവിവധു. ഒന്നും ഉണ്ടായിട്ടില്ല, കിടക്കൂ. അച്ഛാ. മോളെ, വാ മോളെ, ഇരിക്ക്. ആട്ടെ, ജയൻ എവിടെ? ബാങ്കിൽ പോയി. ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഇന്നലെ രാത്രി അല്ലേച്ചാ ഞാൻ എന്തോ സ്വപ്നം കണ്ടു.
അച്ഛനെ എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അയ്യോ, കയ്യിൽ എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ, രാത്രി ചുമ കൂടി മരുന്ന് കഴിക്കാൻ കുറച്ച് കാപ്പി തിളപ്പിക്കാൻ പോയി, ചൂടുവെള്ളം കയ്യിൽ വീണു. കണ്ടോ കണ്ടോ, ദൈവം അത് എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് കണ്ടോ? കൃഷ്ണമാവൻ ഇവിടെയല്ലേ കിടക്കുന്നത്, അച്ഛനൊന്ന് വിളിച്ചാ പോരെ. വിളിച്ചു, അയാൾ നല്ല ഉറക്കമായിരുന്നു. ഇനി ഏതായാലും അച്ഛൻ ഇവിടെ താമസിക്കണ്ട, എന്റെ കൂടെ വരൂ, ഞാൻ അച്ഛനെ നോക്കിക്കോളാം. കരയാതെ മോളെ കരയാതെ, അച്ഛന്റെ കൈക്ക് ഒന്നുമില്ല. സുനിതെ, നമുക്ക് ആലോചിച്ച് വേണ്ടത് തീരുമാനിക്കാം, നീ വീട്ടിൽ പോയിക്കൊള്ളു. ഇല്ല രവിയേട്ടാ, ആലോചിക്ക എന്ന് പറഞ്ഞ് എത്ര ദിവസമാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക? അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാരോട് എന്ത് സമാധാനം പറയും? ഞാൻ ഗർഭിണിയാണ് രവിയേട്ടാ, നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. സുനിതെ, ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ രണ്ടുപേരും കരുതേണ്ടിയിരുന്നു. കരുതിയില്ല, സംഭവിച്ചു പോയി. നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, എനിക്കറിയാം നിനക്ക് ആരോടും സമാധാനം പറയാനുണ്ടാവില്ലെന്ന്. അവസം പറ്റി, ഇനിയെ തിരുത്തുക, അത്രയേ ഉള്ളൂ. അതെ രവിയേട്ടാ, ഇനി നമുക്കതേ ചെയ്യാനുള്ളൂ. രവിയേട്ടൻ എന്റെ വീട്ടുകാരുമായി വിവാഹത്തെ കുറിച്ചൊന്ന് ആലോചിക്കൂ, അവര് സമ്മതിക്കും. സുനിതെ, വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോ അബദ്ധം പറ്റി തിരുത്താമെന്ന് പറഞ്ഞത്? ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ വിവാഹം കൊണ്ട് മാത്രമേ ആ തെറ്റ് തിരുത്താവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കൊരു ലേഡി ഡോക്ടറെ അടുത്ത് പോവാം. ഞാനും നീയും കൂടി ചെയ്ത ഒരു തെറ്റിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ തുറച്ചു മാറ്റും. ഇവിടെ വികാരമല്ല പ്രവർത്തിക്കേണ്ടത്, ബുദ്ധിയാണ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, നമുക്ക് ഇതാരും അറിയാതെ അവസാനിപ്പിക്കാം. നീ സമൂഹത്തിൽ ജീവിക്കേണ്ട പെണ്ണല്ലേ? രവിയേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലെന്നാണോ പറയുന്നത്? ഇപ്പോൾ തൽക്കാലം അതില്ല. രവിയേട്ടൻ എന്നോട് എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? സുനിത, നമ്മൾ സ്നേഹിച്ചു, നീ ഗർഭിണിയായി, പക്ഷേ നിന്റെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല. രവിയേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ ജീവിതം പാഴാക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ കരയരുത് എന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ അർത്ഥമില്ല. സുനിതെ, എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്. എനിക്കിപ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. നിന്നെന്നല്ല, ആരെയും. എനിക്കൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഇനിയും മൂന്നാല് വർഷങ്ങൾ കഴിയണം. ഇപ്പോൾ നിനക്ക് ഞാൻ എന്നെ വിട്ടു തന്നാൽ എന്റെ ജീവിതം തകർന്നു പോകും. വരൂ, നമുക്ക് നല്ലൊരു ലേഡി ഡോക്ടർ കാണാം. ഒന്നും പറയണമെന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. നാളെ നമ്മൾ അന്യരാണ്. എന്താ? ഒന്നുമില്ല. വല്ലാണ്ടിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചോ. ഒരു കാര്യം പറഞ്ഞാൽ ബഹളമോ ഒച്ചപ്പാടോ ഉണ്ടാക്കരുത്. ഇല്ല, എന്താ? സുനിത ആരെയോ സ്നേഹിച്ചു, അവള് ഗർഭിണിയാണ്. നീ അവളെ അറിയുമോ? പറയണം, നീ അവളെ അറിയുമോ എന്നാണ് ചോദിച്ചത്. അറിയും. ജയൻ, നിങ്ങളും ഇവളും തമ്മിലുള്ള ബന്ധം? അതിനു മുൻപ് നീയും ഇവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്കറിയേണ്ടത്. പറയടാ, ഇവൾ നിന്റെ ആരാണ്? ഇവൾ നിന്റെ ആരാണെന്നാണ് ചോദിച്ചത്. നീ അതിന് ഉത്തരം പറയണം. ഇവളിവിടെ വരുമായിരുന്നു. അത്രയേ ഉള്ളോ? അതിനപ്പുറം ഒന്നുമില്ലേ? ഞാൻ ഇവളെ സ്നേഹിച്ചു. ക്ഷണം, സ്നേഹം ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോടാ? നീ ഇവളോട് സ്നേഹമാണെന്ന് പറഞ്ഞു, ഇവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു, ഒടുവിൽ നീ ഇവളെ ഗർഭിണിയാക്കി തെരുവിലേക്ക് വലിച്ചെറിയാനാണ് ഭാവം അല്ലേ? എടാ, ഇവൾക്ക് ചോദിക്കാൻ ആരുമില്ല. നീ കരുതിയോ ഇവൾ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ പെങ്ങളാണ് എടാ ഇവൾ, എന്റെ കൊച്ചു പെങ്ങൾ.
നമ്മൾ തമ്മിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എന്റെ സഹോദരിയുടെ ജീവിതം പാഴാക്കി നിന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. ജയൻ, ഞാൻ നിന്റെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലടാ. ജയൻ, എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ, നീ എന്റെ സഹോദരിയെ നശിപ്പിച്ചു. ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ നിനക്ക് കഴിയുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇവളെ നശിപ്പിച്ചതിന്റെ വിലയായി നീ നിന്റെ ജീവൻ തരേണ്ടി വരും. ജയൻ, ഇവൾ നിന്റെ സഹോദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏതൊരു പെൺകുട്ടി അത്രേ കരുതിയുള്ളൂ. നിന്റെ സഹോദരി വിവാഹം കഴിക്കുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെന്താണ്? ഇവളെ ഞാൻ വിവാഹം കഴിക്കും. എന്റെ മരണം വരെ ഇവളെന്റെ ഭാര്യയായിരിക്കും. മോളെ, ജയദേവൻ ഇന്ന് ഇനി വരില്ല. അവിടെ കിടക്കാൻ സുനിത പറഞ്ഞു കാണും. രാവിലെ മറ്റോ വരും. മോള് പോയി കിടന്നുറങ്ങ. വേണ്ട, മുത്തശ്ശിപ്പി കിടന്നോളൂ. കാത്തിരിക്കുകയാണല്ലേ? വന്നില്ലേ? വരും, കാത്തിരുന്നോ. ഗോപി, എന്തു, നീ എന്തിനാ ഇവിടെ എന്റെ മുറി വന്നേ? ഗോപി, ഞാൻ ഗോപിയുടെ ചേട്ടത്തിയാണ്. എന്നെ ചേട്ടത്തി എന്ന് വിളിക്കൂ. എനിക്ക് നിന്നെ ചേട്ടത്തിയായിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരിക്കലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഗോപി, എന്തിനാണ് ഗോപി ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? നിന്റെ ഒരു സ്നേഹം, നിന്റെ സ്നേഹവും ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. പോയിന്റ് മുമ്പിൽ നിന്ന് എന്താ വരാൻ ഇത്ര വൈകിയത്? സുനിതയും രവിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. സുനിതയ്ക്കും ഭർത്താവിനും സുഖം തന്നെയല്ലേ? അതെ, ഗോപി കുടിച്ചിട്ടുണ്ടല്ലേ. നിലതെറ്റിയാണ് വന്ന് കയറിയത്. നീ ഇപ്പോൾ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല. നീ എന്റെ ഭാര്യയാണ്. നീ വേദനിക്കത്തക്കവണ്ണം ഞാനൊന്നും പറഞ്ഞില്ല. അവന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കുന്ന നന്ന്, അത്രമാത്രം. നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടു വരും. അല്ല, ഇതാരെ സാറോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എന്തൊരു ചൂട്! എന്തോ എന്തോ, കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വരണം വരണമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ? കുറേശ്ശെ ചുമയുണ്ട്, സാരമില്ല. മോളിതെല്ലാം എടുത്ത് അകത്തു കൊണ്ടുപോയി. അല്ല, ഗോപി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാറില്ലേ? ചില ദിവസം അവൻ വരാറില്ല. അപ്പോ സാറിരിക്കല്ലേ, എനിക്ക് ആ വക്കീൽ ലാഹവന്നാരെ ഒന്ന് കാണണം. ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. അയ്യോ, ഞാനും വരാം. എനിക്ക് വീട്ടിലേക്ക് അങ്ങ് പോകാൻ പറ്റും. കാലത്തെ ഇവിടെ വന്ന് കയറിയതാ. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എനിക്ക് അവിടം വരെ ഒരു കൂട്ടുമായല്ലോ. ഞാൻ എന്റെ രണ്ടാം മുണ്ട് എടുക്കട്ടെ. മോളെ, ഇറങ്ങാം. അച്ഛാ,
അച്ഛൻ മറന്നു. അയ്യോ അച്ഛൻ മറന്നതാണോ? മനഃപൂർവ്വം വെച്ചതല്ലേ, കുറച്ചു നേരവും കൂടി നീയുമായിട്ട് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. അയ്യോ അതിനെന്താ അച്ഛൻ, ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ താമസിച്ച് നാളെ പോയാ മതി. അയ്യോ വേണ്ട മോളെ, അവരെന്ത് വിചാരിക്കും കൂടെ കൂടെ വന്ന് താമസിച്ചാല്. എന്നാലേ അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം, പോട്ടെ. വരണോ സാറേ, വരണോ, വരണം. എത്ര നാളായി ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. സാറേ സാറേ, മുടി അങ്ങോട്ട് വല്ലാതെ വളർന്നു പോയല്ലോ. എന്ത് പറ്റി സാറിന്? എന്ത് കട്ടാ വേണ്ടേ? സിസർ കട്ട്, സ്റ്റബ് കട്ട്, കട്ട് കട്ട്, ടക് ടക്ക്, കുക്കർ കട്ട്, കുക്കർ കാണിക്കുന്നത് പറഞ്ഞു സാറേ. അതായത് ഇവിടെ ആരെങ്കിലും വന്ന് കയറിയ പോവാതിരിക്കാനുള്ള കട്ടാണ്. അതായത് കക്കട്ട്. അയ്യോ സാർ ഇന്ന് എഴുന്നേറ്റിരിക്കുന്ന എന്നെ കണ്ട് ബഹുമാനിക്കുന്നു വേണ്ട. ഇവിടെ ഇരുന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാൽ സാറ് എന്തോന്ന് ബഹുമാനത്തിൽ. നമ്മൾക്ക് മനുഷ്യരല്ലേ. സാർ എന്താ വേണ്ടത്? എനിക്ക് മുടി ഒന്ന് ഒതുക്കി തന്നാ മതി. ഇപ്പൊ ഒതുക്കി തരാ? ഒതുക്കലാണ് എന്റെ പ്രധാന ജോലി. ഈ ഞാൻ എത്ര എണ്ണത്തിന് ഒതുക്കിയിട്ടുള്ളതാണെന്ന് സാറിന് അറിയാമോ? ഞാൻ ഇപ്പൊ ഒതുക്കി തരാം. അവിടെ ഇരുന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സാറിന് ഒതുക്കിയിട്ട് ഇന്ന് വേറെ കാര്യം. അപ്പഴേ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു എന്നല്ല സാറേ, ഇപ്പോഴും ഉണ്ട്. അതാണ് ഈ ബാർബർ ഷോപ്പ്. പ്രിൻസിപ്പാൾ ഇരുന്ന കസേരയിലാണ് സാർ ഇരിക്കുന്നത്. ഞാനായിരുന്നു സാറേ പ്രിൻസിപ്പൾ. എന്നിട്ടെന്തേ പൂട്ടിയത്? പൂട്ടിയതല്ല സാറേ, പൂട്ടിപ്പിച്ചതാ. ആൺകുട്ടികളെ കിട്ടാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ട്രെയിൻ ചെയ്തു. അവളോട് എല്ലാ ആൺകുട്ടികൾക്കും പ്രേമലേഖനം കൊടുക്കാൻ പറഞ്ഞു. അവൾ കൊടുത്തു. കോളേജിൽ ചേർന്ന ആൺകുട്ടികൾ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. മറ്റു കോളേജിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് ചേരാനും തുടങ്ങി. എന്താ കാരണം? ഇവളുടെ പ്രേമലേഖനം. ഇവൾക്ക് വേണ്ടി പിന്നെയും പിന്നെയും തോൽക്കാൻ വരെ കുട്ടികൾ തയ്യാറായി. എന്റെ ബിസിനസ് തഴച്ചു വളരെയായിരുന്നു സാർ. ബിസിനസ് ഉണ്ടാക്കിയതും അവർ, പൊളിച്ചതും അവർ, ഒടുവിൽ എന്നെ കുളിപ്പിച്ച് കിടത്തിയതും അവർ. സാറേ പ്രേമലേഖനം കൊടുത്തു കൊടുത്ത് അവൾ ഒരുത്തിനായിട്ട് പ്രേമത്തിലായി. അവൻ അവളെ പ്രേസുഭാവം ചെയ്തു. അവൾ ഇവിടുന്ന് പിരിഞ്ഞു പോയി. ഞാൻ കോളേജിന്റെ ബോർഡ് മാറ്റി. കോളേജ് ബാർബർ ഷോപ്പായി. പ്രിൻസിപ്പൽ ബാർബറും ആയി. അല്ലെങ്കിലും എന്റെ ജാതപ്രകാരം എനിക്കിതാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ അയ്യോ സാറേ, ചതിച്ചല്ലോ. എന്താടോ? അല്ല ഒന്നുമില്ല, മുടി ഒതുക്കി ശരിക്കും ഒതുക്കിയിട്ടുണ്ട്. അത് വേണ്ട, അത് വേണ്ട. ഇപ്പൊ പറഞ്ഞ എന്നെ വിശ്വാസമില്ലായിട്ടല്ലേ. അത് വേണ്ട, ഭംഗിയായിട്ട് ഇതുപോലൊരു മുടി വെച്ച് പരശുരാമൻ മരുവറിഞ്ഞതിന് ശേഷം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായില്ല, അത്രയും ഭംഗിയായിട്ട്. സാറ് മുടി വെട്ടാൻ മാത്രം എന്നെ പഠിപ്പിക്കരുത് കേട്ടോ. എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ഇതേ ഉള്ളൂ, ഞാനത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന് തരാം. സാറിന് തരിയിട്ടെന്നുള്ള ഒരു പത്ത് പൊതുവേറായിട്ട് ഞാൻ മണ്ടാന്ന് വിചാരിച്ചില്ലേ. അല്ലെങ്കിൽ തന്നെ കൊണ്ട് മുടി വെട്ടിച്ച് എന്നെ വേണം പറയാൻ? അതെ, തന്നെയൊക്കെ കുതിരവട്ടത്തേക്കാ പറഞ്ഞേക്കേണ്ടത്. ആ ഞാൻ അവിടുന്ന് വരുന്നത്. സാറ് കാര്യം ചെയ്യേ, ആ കാശും കൂടെ തന്നാട്ടെ. കാശോ? ആ എന്റെ മുടിയും കളഞ്ഞും പറയാൻ ഇനി കാശും തരണം അല്ലേ? എനിക്ക് മനസ്സിലായി, ജയേട്ടൻ. എങ്ങനെ മനസ്സിലായി? കൊള്ളാം, ചേട്ടന്റെ മുടിനാറ് പോലും എവിടെയെങ്കിലും കിടന്നാൽ എനിക്ക് മനസ്സിലാവും. ഇന്നലെ വരില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, പിന്നെന്താ വന്നത്? നിന്നെ കാണണമെന്ന് തോന്നി വന്നു, ഇഷ്ടമല്ലേ പോയത്? അയ്യോ വേണ്ട, ചോറുണ്ടിട്ട് പോയാ മതി. അച്ഛനോട് പോയി? അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി. അയ്യേ ഇതെന്താണ് കൊച്ചു പിള്ളേരെ പോലെ, ആണുങ്ങളെ അടുക്കളയിൽ വന്നുടാ, പോ അവിടെ പോയിരിക്കും. ജയേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, നീ വേഗം ചോറ് തയ്യാറാക്കാം. ഓ ഈ കിടക്ക ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി, മുഴുവൻ അഴുക്കും പൊടിയുക. ഞാനിതൊന്ന് എടുത്ത് വെയിലെടുത്തെ. നീ അതൊന്നും വലിച്ചു വാരി എടുക്കണ്ട, വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പില്ലേ? സാരമില്ല, ഞാൻ എടുത്തോളാം. നിന്നെ കൊണ്ടാവില്ലെന്ന് ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട വേണ്ട.
ഇണങ്ങാത്ത കണ്ണികൾ എന്താണെന്നോ വായിച്ചു നോക്ക്. എടി, ഇത് ഗോപി നിനക്കെഴുതിയ കത്തല്ലേ? എനിക്കറിയില്ലല്ലേ. എന്റെ അനുജന്റെ കൈപ്പട എനിക്കറിയാം, നിന്റെ കാമുകന്റെ കൈപ്പട നിനക്കറിയില്ല. ഇത് ഗോപി നിനക്കെഴുതിയ പ്രേമലേഖനമല്ലേ? അല്ല. നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് എനിക്കാണ് ഇടി തെറ്റുപറ്റിയത്. നിന്റെ വിവാഹത്തിന് മുൻപ് ദിവസവും അവനോട് വരുമായിരുന്നില്ലേ? ഇപ്പോഴവനി പടി കിടക്കാൻ മടിയാണ്. നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലേ അവൻ കുടിക്കാൻ തുടങ്ങിയത്? അവൻ കുടിച്ചിട്ട് വരുമ്പോൾ നീ അവനെ പരിചരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാനത് കാണുകയും ചെയ്തു. അനുജനെ പ്രേമിക്കുക, ജ്യേഷ്ഠനെ വിവാഹം കഴിക്കുക, രണ്ടുപേരും ഒരേ വീട്ടിലാണെങ്കിൽ പിന്നൊന്നിനും തടസ്സവുമില്ലല്ലോ. ഇതാണോടി അധ്യാപകനായ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചത്? ജയേട്ടാ, എടി, എന്റെ ഇളയമ്മ മറ്റൊരുത്തനുമായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ അനുജനും നീയുമായി നിന്റെ വിവാഹത്തിന് മുൻപും പിൻപും മറ്റൊന്നുമായിരിക്കും നടന്നിട്ടുള്ളത്. നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ കുറിച്ച് പോലും എനിക്ക് സംശയമുണ്ടടി. സത്യമായിട്ടും ഈ എഴുത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ എഴുത്ത് കാണുന്നത്. ഈ കത്തിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് പറയുന്ന കാലത്ത് നമുക്കിനിയും കണ്ടുമുട്ടാം. ചോദിച്ചത് കേട്ടില്ലേ, ഈ കത്ത് നീ ഇന്ദൂർ എഴുതിയതാണോ? അതെ, പക്ഷെ ചേട്ടൻ. ചേട്ടാ, ജയ, ഇന്ദുവിനെ കുറിച്ച്. ഇന്ദുവിനെ കുറിച്ച്? ഇന്ദുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ തോന്നില്ലല്ലേ. അവൾ ഈ വീട്ടിൽ വിളക്കാനും മോനെ. അച്ഛാ, ഈ വീട്ടിൽ എന്റെ അനുജന്റെ കാമുകിയായും എന്റെ ഭാര്യയെയും തുടർന്നവരെ കുറിച്ചാണോ അച്ഛൻ വിളക്കിന്റെ കഥ പറയുന്നത്? ജയദേവ, വീണ്ടും വിചാരമില്ലാതെ എന്തോ കണ്ട് എന്തോ കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കരുത്. ഇതെല്ലാം ഒരുപക്ഷെ നിന്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ? തെറ്റിദ്ധാരണ അച്ഛൻ ദേവി തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വർഷങ്ങൾക്ക് മുൻപ് അച്ഛനൊരു അനുഭവം ഉണ്ടായി. അന്ന് ആരെങ്കിലും തെറ്റിദ്ധാരണയുള്ള കഥയും പറഞ്ഞ് അച്ഛനടുത്ത് വന്നിരുന്നെങ്കിൽ അവരുടെ മുഖമടച്ചാട്ടി പറഞ്ഞേക്കുമായിരുന്നു. എല്ലാവർക്കും അവരുടെ അനുഭവമാണ് അച്ഛാ വലുത്. എനിക്കും അനുജന്റെ കാമുകിയുടെ ഭർത്താവായിരിക്കുവാൻ എന്നെ കിട്ടില്ല. അച്ഛൻ ദേവി തന്നെ ഒറ്റയ്ക്ക് വിടൂ. ജയദേവ, ഇന്ദുവുമായുള്ള ബന്ധം തുടർന്നുകൊണ്ട് പോകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മോള് കരയാ, അച്ഛൻ പോയി അവരോട് സംസാരിച്ചിട്ട് വരാം. Thank you.
ജയൻ. സാർ അങ്ങോട്ട് ഇരുന്നാട്ട്. ഞാൻ ജയനത്തിന് കാണാൻ വന്നു. സാർ ജയനെ കാണണ്ട, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ ഭംഗിയായില്ല. അപ്പോ മേനോനോ അത് അറിഞ്ഞുവല്ലേ? അറിഞ്ഞു. എന്റെ മകന്റെ ജീവിതമാണ് തൊലഞ്ഞത്, മക്കളുടേതെന്ന് പറയുന്നതാവും ശരി. ജയ, നീ എന്റെ മകളെ തെറ്റിദ്ധരിച്ചു. അതും ഈ അവസ്ഥയിൽ. അവൾ പൂർണ്ണ ഗർഭിണിയാണ്, അവൾ നിന്റെ ഭാര്യയാണ്. ആയിരുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ മകളെ തെറ്റിദ്ധരിച്ചെന്നോ? ഈ കത്ത് എന്റെ അനുജൻ നിങ്ങളുടെ മകൾക്ക് എഴുതിയ പ്രേമലേഖനമാണ്. ഇതെനിക്ക് കിട്ടിയത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പുസ്തകത്തിൽ നിന്നുമാണ്. ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും എനിക്ക് വെറുപ്പായിരുന്നു. കാരണമെന്താ നിങ്ങൾക്കറിയാം. എന്റെ ഇളയമ്മ ആ ധാരണ മാറ്റിയെടുത്തത് നിങ്ങളാണ്. എന്റെ ഇളയമ്മ ചെയ്ത അതേ കുറ്റമാണ് നിങ്ങളുടെ മകൾ ചെയ്തത്, അതും എന്റെ അനിയനുമായിട്ട്. എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകൾ പരിശുദ്ധ്യാനം തെളിയിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? അത് നിങ്ങളുടെ ആവശ്യമാണ്. ഈ കത്തിനെ കുറിച്ച് എന്റെ മകൾക്ക് ഒന്നും അറിയില്ല. ഞാൻ അവളോട് ചോദിച്ചു, എന്റെ മകൾക്കുള്ള പറയില്ല. ഞാൻ എന്റെ അനുജനോട് ചോദിച്ചു, അവൻ സമ്മതിച്ചു. ഇല്ല ജയനില്ല, അതൊരിക്കലും സംഭവിക്കില്ല. എന്റെ മകൾ തെറ്റ് ചെയ്യില്ല, അവൾ ഓർത്തി ഞാനാണ്. അത് ശരിയല്ല രാമ്പിള്ള സാർ. ഞാൻ ഗോപിയുമായി സംസാരിച്ചു. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നതിന് ശേഷവും ഗോപിയും അവളുമായി ഈ കത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൾ തെറ്റുകാരിയല്ലെങ്കിൽ ഇതേക്കുറിച്ച് എന്തുകൊണ്ട് അവൾ അവളുടെ ഭർത്താവിന്റെ അടുത്ത് സംസാരിച്ചില്ല? ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ ഇന്ദുവിനെ തെറ്റിദ്ധരിച്ചു. ആ എഴുത്ത് അവൾ വായിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവളെ നശിപ്പിക്കുമായിരുന്നു. ഇന്ദു, നിനക്ക് ആ എഴുത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടല്ലേ? ഇല്ലച്ച, ജയേട്ടന്റെ കയ്യിലാണ് ആ എഴുത്ത് ഞാൻ കണ്ടത്. കല്യാണം കഴിഞ്ഞ് ജയന്റെ വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെ ഒരു പ്രേമലേഖനം എഴുതിയിട്ടുണ്ടെന്ന് ഗോപി നിന്നോട് പറഞ്ഞു. ആ പറഞ്ഞു. എന്നിട്ട് അത് നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞു? ഇല്ല. മോളെ, ഒരു തുരുമ്പ് കൊണ്ട് പോലും ഞാൻ നിന്നെ തൊട്ടിട്ടില്ല. നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ തല്ലണ്ടായിരുന്നു. ഈ കൈ കൊണ്ടാണ് നിന്നെ ഞാൻ താലോളിച്ച് വളർത്തിയത്. ഈ കൈ കൊണ്ട് തന്നെ ഞാൻ നിന്നെ തല്ലി. ഈ കൈ കൊണ്ട്. സാർ, സാർ, എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു. സാർ ശബ്ദിക്കരുത്, ഇറങ്ങടാ പുറത്ത്. ഇറങ്ങാൻ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ പിടിച്ച് പുറത്ത് തള്ളേണ്ടി വരും. എന്തായിരുന്നു അത്? ഭാര്യ പ്രസവിച്ചു സാർ. ഓ, ആൺകുട്ടി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. അരവിന്ദ, ജയദേവന് കൊടുക്കണ്ട. അയാളുടെ ഭാര്യ പ്രസവിച്ചിട്ട് 3 മാസമായി. പുള്ളി വിവരം പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതെന്താ സാർ പറയാത്തത്? എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? ഒന്നുമില്ല ഡോക്ടർ. ഇന്നലെ ചുമച്ചോ? ഇല്ല. യു ആർ പെർഫെക്ട്ലി ഓൾ റൈറ്റ്. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എങ്കിലും 2 ദിവസം കൂടെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് കൊണ്ടുപോകാം. ഞാൻ ഇന്ന് തന്നെ പൊക്കോട്ടെ. ഡോനോ, 2 ദിവസം കഴിയട്ടെ. വാ മോളെ, ഇവിടെ ഇരിക്കും. മോനെ എങ്ങ് കൊണ്ടുപോവാ? മോനെ, അപ്പൂപ്പനെ, മോൻ. എന്താ മോനെ? എന്താ മോളെ? ഒന്നുമില്ല അച്ഛ. അച്ഛന് സുഖമായില്ലേ? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേടി മോളെ.
എന്താ സാറന്മാരെല്ലാവരും കൂടി? സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. കണ്ടോ എന്റെ പൊന്നുമോനെ? സാറേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ ഒരു കുഞ്ഞിനെ കാണണം. അത് സാധിച്ചു. ഇനി ജീവിതത്തിൽ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. എനിക്ക് നമ്മുടെ സ്കൂളിൽ ഒന്ന് വരണം. കുഞ്ഞുങ്ങളെ ഒരു ദിവസം എനിക്കൊന്ന് പഠിപ്പിക്കണം. എന്റെ ക്ലാസ് റൂമിൽ എന്റെ കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം. ഒരു ദിവസം, ഒറ്റ ദിവസം മതി സാർ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹം സാധിക്കണം. എന്റെ കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം സാർ. അതിനെന്താ സാറേ? അതിനു വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. ഇതാ കൃഷ്ണൻ ബാവ, അച്ഛന് കൊടുത്തേക്കു. ശരി കുഞ്ഞൻ, ഞാൻ നാളെ വരാം. അല്ല, ഈ ബെറ്റ് കിടന്ന സാർ അങ്ങോട്ട് പോയി. കുറച്ചു മുമ്പേ എണീറ്റ് പുറത്തോട്ട് പോകുന്നുണ്ട്. പുറത്തേക്ക് പോയോ? എന്തു എന്തു എന്താ കൃഷ്ണ മാവാ? കുഞ്ഞെ, സാർ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ, ആശുപത്രിയിൽ ഇല്ലല്ലോ. പിന്നെ എങ്ങോട്ട് പോയി? വരൂ, നമുക്ക് പോയി നോക്കാം. രാമല സാറേ, രാമല സാറേ, 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 സാറേ. എനിക്ക് ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട് സാർ. എനിക്ക് നമ്മുടെ സ്കൂളിൽ ഒന്ന് വരണം. കുഞ്ഞുങ്ങളെ ഒരു ദിവസം എനിക്കൊന്ന് പഠിപ്പിക്കണം. എന്റെ ക്ലാസ് റൂമിൽ എന്റെ കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം. ഒരു ദിവസം, ഒറ്റ ദിവസം മതി സാർ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹം സാധിക്കും. എന്റെ കസേരയിൽ എനിക്കൊന്നിരിക്കണം സാർ. മോളെ, ജയദേവൻ വരില്ലെന്നാ പറഞ്ഞത്? ഇനി മകന്റെ സ്ഥാനത്ത് നിന്ന് ആരാ ഇതയ്ക്ക് തീ കൊളുത്തുക? ജഡവും വെച്ച് കാത്തിരിക്കാൻ പറ്റുമോ? ആരെങ്കിലും തീ കൊളുത്തണ്ടേ? നമുക്ക് ജഡമെടുക്കാം. വേണ്ട, അദ്ദേഹം വരും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വന്നിട്ടെടുത്താ മതി. ചേട്ടാ, അച്ഛൻ മരിച്ചു. പറഞ്ഞു. ചേട്ടാ, ചേട്ടൻ വീട് വരെ ഒന്ന് വരണം. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് ചേട്ടനാണ്. ഞാൻ വരില്ല. വരണ്ട ചേട്ടൻ, വീട്ടിലേക്ക് വരണ്ട. ശ്മശാനം വരെ ഒന്ന് വരാവോ? അവിടെ വന്നിട്ട് അച്ഛന്റെ ചെതയ്ക്ക് കൊള്ളി വെച്ചിട്ട് ചേട്ടൻ തിരിച്ചു പോയിക്കോളൂ. ഞാൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്റെ അച്ഛന് ആ മക്കൾ ആരുമില്ല. അനന്തരവന്മാർ. മകന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ അച്ഛന്റെ ചെതയ്ക്ക് തീ കൊടുത്തേണ്ടത് ചേട്ടനാണ്. എന്നെ ഉപദ്രവിക്കാതെ പോകൂ. ചേട്ടാ, ഒരു പെണ്ണിന് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ അപേക്ഷയുമായി ചേട്ടന്റെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. ഞാൻ തന്നെ എന്റെ അച്ഛന്റെ ചെതിക്ക് തീ കൊളുത്തുമായിരുന്നു. ചേട്ടാ, നാളെ എന്നെ കുറിച്ചുള്ള ധാരണകൾ ചേട്ടന് മാറിയെന്ന് വരാം. ഇന്നിത് ചെയ്തില്ലെങ്കിൽ നാളെ ഈ അവകാശം തിരിച്ചു കിട്ടിയെന്ന് വരില്ല. കൂടുതൽ പറയണമെന്നില്ല, ഞാൻ വരില്ല. നിനക്ക് പോകാം. ഇല്ല, ഞാൻ പോവില്ല. ചേട്ടൻ വരണം. വന്നേ പറ്റൂ. നിന്നോടാണ് പറഞ്ഞിറങ്ങി പോകാൻ. പോകാൻ. ചേട്ടത്തി, ചേട്ടത്തി, ഇതുവരെ ഞാൻ ഇന്ദുവിനെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ വിളിക്കുന്നായിരുന്നു എനിക്കിഷ്ടവും. ഇപ്പോ ഞാൻ ചേട്ടത്തിന്ന് വിളിക്കുന്നു. എന്റെ മുഴുവൻ ഹൃദയത്തോടും, ആ വാക്കിന്റെ എല്ലാ മാന്യതയോടും. നിങ്ങളെ ഞാൻ സ്നേഹിച്ചു, ആരാധിച്ചു.
നിങ്ങളിൽ ഞാൻ എന്റെ കാമുകിയെ കണ്ടെത്തി, എന്റെ ഭാര്യയെ കണ്ടെത്തി. നിങ്ങൾക്ക് ഞാൻ ഒരു കത്തെഴുതി. ആ എഴുത്ത് നിങ്ങൾ വായിച്ചു എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളുടെ വീട്ടിൽ നിന്നും ആ എഴുത്തിന്റെ ചേട്ടൻ കണ്ടെടുത്തപ്പോ നിങ്ങളത് വായിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടത്തി, നിങ്ങളുടെ കുടുംബജീവിതം ഞാൻ തകർത്തു. എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ തെറ്റിന് ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് നിങ്ങളെ കാണണമെന്നും ഇത് പറയണമെന്നും എനിക്ക് തോന്നി. ചേട്ടാ, ചേട്ടന്റെ ധാരണകൾ മുഴുവൻ തെറ്റാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മൃതശരീരമാണ് ചേട്ടത്തി. വേണമെങ്കിൽ ഇനി അവരെ ശിക്ഷിച്ചോളൂ. പക്ഷേ സാറിന്റെ ശവത്തോടത് കാണിക്കരുത്. വരൂ, സാറിന്റെ ചിതയ്ക്ക് ചേട്ടനെ തീ കൊളുത്തേണ്ടത്. ആര് വന്നില്ലെങ്കിലും ശരി, കർമ്മങ്ങൾ ചെയ്യാൻ അവകാശികളില്ലാതെ സാറിന്റെ ജന്മം അനാഥമാകാൻ ഞാൻ അനുവദിക്കില്ല. ചേട്ടൻ അതിനുള്ള മനസ്സിനി ഇല്ലെങ്കിൽ എനിക്കുണ്ട്, ഞാൻ നടത്തും. മോളെ, ജയദേവൻ വരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും എന്തിനാ കാത്തിരിക്കുന്നു? ചേട്ടത്തി, ഒരനുജന്റെ അവകാശത്തോടെ ഈ കുഞ്ഞിന്റെ കൈപിടിച്ച് ഞാൻ ചിതയ്ക്ക് തീ കൊളുത്താം. എന്നെ അങ്ങ് അനുവദിക്കൂ. ഒരനുജന്റെ അവകാശം ചേട്ടത്തി എനിക്ക് നിഷേധിക്കരുത്. ജ്യേഷ്ഠത്തിയുടെ ജീവിതം Thank you.